പ്രൈസ് ദി ലോർഡ്. വേർട്ട് ടു ഓൾ ഇൻ അസോസിയേഷൻ വിത്ത് ലൈഫ് ബ്രിഡ്ജ് നിങ്ങൾക്കായി ഒരുക്കുന്ന വില കൊടുത്തവർ എന്ന മീഡിയ ശുശ്രൂഷയുടെ 58-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവിടുത്തെ കാത് മന്ദമായിട്ടുമില്ല. പഴയ നിയമ കാലഘട്ടത്തിൽ തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾ ഇന്നും സാധ്യമല്ലേ? 100% സാധ്യമാണ് എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ 42 വർഷങ്ങളിലധികമായി രാജസ്ഥാനിലെ ജയ്പൂർ ആസ്പദമാക്കി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസൻ വൈ യോഹന്നാന്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്നും നാം കേട്ടത്. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, വടക്കേണ്ടിയിലെ 1000-ക്കണക്കിന് ഗ്രാമങ്ങൾ യേശുവിനെ കേട്ടിട്ടില്ല, ആർ പോകുമെന്ന് ചോദിച്ചപ്പം ഞാൻ, ഇപ്പോഴും എനിക്കറിയത്തില്ല, കാപ്പിയുടെ കപ്പ് കളഞ്ഞോ പൈസ കൊടുത്തു ഒന്നും അറിയത്തില്ല, എന്റെ അകത്തങ്ങ് തീ കയറി, ഞാൻ ഇനി എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല. ഒരു പോലീസുകാരനെ പോയി പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങം കരഞ്ഞു, അല്ലാതെ എന്തോ എനിക്കൊന്നും ചെയ്യാൻ എന്ന് അവിടെ വേണ തുടക്കം. കിടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല, സൈക്കിളിന്റെ പുറകെ വരെ ട്രാക്ട് വെച്ച് പോയിട്ട് 3 ദിവസം കഴിയുമ്പോ തിരിച്ചു വരുന്നിടം വരെ തീർന്നിട്ട് തിരിച്ചു വരത്തുള്ളൂ. ഈ അനുഭവ സാക്ഷ്യത്തിന്റെ 1-ാം ഭാഗം അനേകരുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമായി തീർന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും ഇല്ലായ്മയിലും രോഗത്തിലും വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതമായി 6 ഹാർട്ട് അറ്റാക്കുകൾക്ക് ക്ഷയിപ്പിക്കാൻ കഴിയാതെ മുന്നോട്ട് നടത്തുന്ന അത്ഭുത സാക്ഷ്യങ്ങളുടെ അവസാന ഭാഗം നമുക്കിന്ന് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ആദിമ സഭ ഇങ്ങനെ വളർന്നു വന്നതൊക്കെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും, പ്രത്യേകിച്ച് ആദിമ അപ്പോസ്തലന്മാർ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങൾ വിട്ടുമാറുകയും ആയിരങ്ങൾ അനുദിനവും സഭയോട് ചേർന്നു നമ്മൾ വായിക്കുന്നു. ദൈവദാസന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ പ്രേഷിത പ്രവർത്തനത്തിൽ, അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് സഹായവുമായി തുണയായി നിന്ന അനുഭവങ്ങൾ 1-2 അനുഭവങ്ങൾ ഒന്ന് ഓർത്തെടുക്കാമോ? അപ്പോസ്തല പ്രവൃത്തി ഇന്നും തുടരുന്നു എന്നുള്ളതിന് 1000 തെളിവുകൾ ബെഥേലിന് പറയാൻ, 1000 തെളിവുകൾ. ഞങ്ങള് RBTC ആൻഡ് RMTC 2 ബൈബിൾ സ്കൂളിൽ ഇപ്പോഴുണ്ട്. എൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് അന്ന് കോശിവൈദ്യം പാസ്റ്ററിൻ്റെ വീട്ടിലുണ്ട്, അദ്ദേഹം എന്നെ പ്രാർത്ഥിക്കുമ്പോഴോട് കയറ്റുന്നത്, 6 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ബൈബിൾ സ്കൂൾ ആ ബാച്ച് നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുമ്പം കോട്ട്പൂത്തിലിയിൽ നിന്നൊരു ജഗ്മോഹൻ MA വരെ പഠിച്ചതാണ്, ഞങ്ങളുടെ കൊട്ടാരക്കരക്കാരനായ സണ്ണി തോമസ്, അദ്ദേഹം ഗൾഫിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ചെറിയ സ്കൂള്, സ്കൂളിനേക്കാൾ പ്രാധാന്യത കർത്താവിന്റെ വേല. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ നമ്മുടെ കോട്ട്പൂത്തിൽ നമ്മുടെ ചർച്ചിൽ ഒരു യുവ സഹോദരൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്, അവനെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, അവനിപ്പോ അവന് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, വിട്ടു, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, അവനെ ബൈബിൾ സ്കൂളിൽ എടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ടിരിക്കും, എന്റെ മൂത്ത മോള് ഡെലിവറി കഴിഞ്ഞ്, വൈഫിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരു വീട്ടിൽ 3 ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക, അപ്പം നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് ബൈബിൾ സ്കൂൾ വേറെ, ബിൽഡിംഗ് വേറെ, ഒരു ചെറിയ ഹോസ്റ്റൽ ഉണ്ടെന്നേ ഉള്ളൂ, അല്ല ഫുഡെല്ലാം ഇവിടെ നമ്മുടെ അടുക്കള ഒറ്റ അടുക്കളയാന്ന്, എത്ര പേര് വന്ന ഇന്ന് വരെ ഞാൻ പറഞ്ഞത് ഒക്കത്തില്ല. അപ്പം കുചാമൻകാരൻ ഒരു അർജുനും ഇവർ രണ്ടുപേരും, അർജുനും അതുപോലെ പാസ്റ്ററെ അവനെ എടുത്തില്ലെങ്കിൽ അവൻ പോകും. ആ ബാച്ചിൽ സാർ 2 പിള്ളേരെ വെച്ചുണ്ട്, അനുപാസ്റ്റർ, പിന്നെ സോമൻ എന്നുണ്ടോ, സോമന്, രാജ്കുമാർ, ഇവര് ക്ലാസ് ചെയ്ത് എനിക്ക് വയ്യെങ്കിലും പിന്നെ എന്നെ ഇതേല് എന്തുവാ ചെയറേല് എടുത്ത് ഇവിടെ കൊണ്ടിരിക്കുന്നു ക്ലാസ്. അപ്പൊ ഞങ്ങളുടെ ബെഡ്റൂം താഴത്തെ പോർഷനിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ എന്റെ മൂത്ത മോള് പ്രിൻസി, അവര് ഇങ്ങനെ ഇവർ 5 പേരാണ്, 5-6 പേര് പഠിപ്പിച്ചുകൊണ്ടിരിക്കും, ഞാനും പഠിക്കും. എല്ലാ തിങ്കളാഴ്ച രാവിലെ അവരിവിടെ വരും, വെള്ളിയാഴ്ച ഉച്ച കഴിയുമ്പോൾ അവരെ വിടും, അവർക്ക് കുടുംബങ്ങളുടെ നോക്കണം, സഭയിൽ പാസ്റ്ററുടെ
ഒരു തിങ്കളാഴ്ച രാവിലെ അവൻ വരാനായിട്ട് ഇറങ്ങി, പകുതി വഴി വന്നപ്പം ബസ്സിൽ കയറി ഒരു ഫോൺ വന്നു, ഏതാ ജഗമോഹൻ എന്റെ പിന്നെ ഗ്രാമം നീ വർക്ക് ചെയ്യുന്ന ഇന്ന ഗ്രാമത്തിൽ രോഗി. അവൻ പറഞ്ഞു ഇല്ലല്ലോ എനിക്ക് മഹാരാജ് ഇവിടെ ഗുരുവിന്റെ അവിടെ പോണം, വെള്ളിയാഴ്ച വരത്തു. ഇവനിങ്ങനെ ഫോൺ വന്നുകൊണ്ട് അവനൊരു 15 കിലോമീറ്റർ കഴിഞ്ഞപ്പം കണ്ടക്ടറോട് പറഞ്ഞു എന്നെ ഇവിടെ ഇറക്കാം. അയാൾ പറഞ്ഞു ടിക്കറ്റ് തിരിച്ചു തരത്തില്ല. അവസാനം ബെല്ലടിച്ച് നിർത്തി അർജൻസ അവരുടെ ആകെ അത് തിരിച്ചു വണ്ടി കൂലിക്ക് നമ്മൾ കൊടുത്തെങ്കിൽ പോകണം, അല്ലെങ്കിൽ നിവൃത്തിയില്ല. അവൻ അത്രയും കിലോമീറ്റർ നടന്ന് ഈ പറഞ്ഞ ഗ്രാമത്തിൽ എത്തിയപ്പോഴത്തേക്ക് മണിക്കൂറുകൾ കഴിഞ്ഞു. ആ രോഗിയെ കൊണ്ടൊരു ജീപ്പ് പിടിച്ച് 10-16 പേരിങ്ങ് കോട്ട്പൂത്തിലെ ടൗണിൽ വന്നിരിക്കുക. ഇവൻ അവിടുന്ന് നടന്ന് ഇവിടെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇത് മെന്റൽ പേഷ്യന്റ് കേസാണ്, ഞങ്ങൾ ഈ കേസ് എടുക്കത്തില്ല. ജീപ്പ് തിരിച്ചു വിടുകയും ചെയ്തു. അവരല്ല ഈ ഗ്രാമവാസികൾ രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം അവിടെ കിടക്കും, സുഖമാവുന്നിട പോലെ അവിടെ തന്നെ സ്റ്റൗ ഒക്കെ കത്തിച്ച് ഹോസ്പിറ്റലിന്റെ പുറത്ത്. അതാ അവരുടെ ഒരു ജഗമോഹൻ ഇങ്ങോട്ട് വന്നു. നമ്മൾ 1.5 മാസമേ പഠിച്ചിട്ടുള്ളന്നേ. അവൻ പറഞ്ഞു ഒരു സങ്കീർത്തനം വായിക്കാമോ. ഹോസ്പിറ്റലിന്റെ പുറത്ത് വലിയ ക്യാമ്പസിന്റെ പുറത്ത് ഒരു 10-17 പേര് മാറി അങ്ങോട്ട് വന്നു. ഇവളങ്ങ് പ്രാന്ത് കളിച്ച് പിച്ച് മുഴി വെച്ച് അവൻ സങ്കീർത്തനം വായിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ എല്ലാവരോടും പറഞ്ഞു യേശുവിന്റെ നാമത്തിലല്ലാതെ ഒരു വേറൊരു നാമം ഇവിടെ എടുത്തേക്കരുത്, മിണ്ടാതെ നിന്നോണം. ഞാൻ യേശുവിന്റെ നാമം എടുക്കാൻ പോയി ഇവളെ ദൈവം സൗഖ്യമാക്കാൻ പോവാ. അവന്റെ വിശ്വാസം പോയി. ദുർഗം പറഞ്ഞു ഇച്ചിരി നേരം കഴിഞ്ഞ് അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അവൻ പറഞ്ഞു നിങ്ങളല്ല യേശുവിന്റെ നാമം എടുക്കാം, അല്ലാത്തവർ പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട. ഇവിടെ നിൽക്കുന്നവർ യേശുവിന്റെ നാമം പറയണം, ഈ രോഗിയെ സൗഖ്യമാക്കാൻ ദൈവത്തിന് പ്രവർത്തിക്കണം. എന്റെ ദൈവദാസനെ ആ ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ടിൽ തന്നെ, അവളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ബേറി ഗ്രാമത്തിൽ അനിത എന്ന് പറഞ്ഞ ആ സ്ത്രീ ഇപ്പോഴ് ഈ കൊറോണയുടെ കാലത്തിൽ ഞങ്ങൾ ആ ഗ്രാമത്തിൽ 16 കുഞ്ഞുങ്ങൾ അവിടെ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ടു. 16 സ്ത്രീകൾ അവൾ നിമിത്തം സ്നാനപ്പെട്ടു. ഈ ചർച്ച് ഒരു സംഭവം കൂടെ പെട്ടെന്ന് പറയാം. ഈ ചർച്ചിൽ മാനസരോവർ ജയ്പൂർ ചർച്ച് തുടങ്ങിയിട്ട് ഒരു 16-17-20 വർഷത്തിൽ താഴെയാണ്. ഇന്ന് ഞങ്ങൾക്ക് 150 കൂടുതൽ വിശ്വാസങ്ങളുണ്ട്. യഥാർത്ഥം പറഞ്ഞ മതപരിവർത്തനമല്ല അത്, നമുക്കെതിരായിട്ടുള്ള ദൂഷ്യാരോപണമായി ഇത്, ജീവിത പരിവർത്തനം, ഡ്രഗ് അഡിക്സ്, ഡൈവേഴ്സ് എഡ്ജിൽ എത്തിയവര്, ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നു. അവരുടെ പേര് നമ്മൾ മാറ്റാറില്ല, അവരവരായിട്ട് നിലനിൽക്കുന്നു. ഒരു ഒരു കുടുംബം കൊണ്ടുവന്ന ഒരു പപ്പു എന്ന് പറഞ്ഞൊരു സഹോദരൻ, ആറടി എങ്കിലും, അവന്റെ ഭാര്യയ്ക്ക് 6'2" കാണും, ചോട്ടി എന്ന് അവിടെ പേര്, പക്ഷെ അവളും ചോട്ടിയല്ല. പപ്പുവിന് കണ്ണു കാണത്തില്ല. അവന് ഒരു വടി പിടിക്കും, 2 മക്കൾ ചേർന്ന് കൊണ്ടിരുന്നത്, അവന്റെ ഭാര്യയും 2 മക്കളൂടെ ചേർന്ന് ആരാണ്ട് പറഞ്ഞു കൊടുത്തുക. ആദ്യം അവർ പിന്നെ സുഖം കിട്ടിയില്ല കിട്ടിയില്ല മന്ത്രവും തന്ത്രവും എല്ലാം ചെയ്തു. 5-ാമത്തെ ആഴ്ച പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേച്ച് ഗേറ്റിന്റെ അവിടെ അത്യാവശ്യം പോകേണ്ട ചിലരെ പുറയുന്നു പുൾപിറ്റിന്റെ അവിടെ നിന്ന് ഒരു വിളി, പാസ്റ്റർ ജി പാസ്റ്റങ്കിൾ മേ ശിഫാ ഹോ ഗയാ മേ ടീക് ഹോ ഗയാ മേരാ ആങ്ക് ദേഖ്നെ ലഗാ. ഈ അന്തം പറയുക, ഞാൻ എന്റെ ആ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇന്നും അവനുണ്ട് പാസ്റ്റങ്കിൾ, ഞാൻ കണ്ണ് എനിക്ക് കണ്ണ് കാണാം. കർത്താവ് എന്റെ കണ്ണു 3.5 വർഷം ബ്ലൈൻഡ് ആയി പോയിരുന്ന ഒരു ഇഷ്ടിക കാണത്തില്ലായിരുന്നു. ഇന്ന് അവൻ ന്യൂസ് പേപ്പർ വായിക്കും. ഒത്തിരി അത്ഭുതങ്ങളുണ്ട് ദേവദാസിനെ, ഒരുപാട് അത്ഭുതം. അതാണ് ചാവി, മിനിസ്ട്രിയുടെ ചാവി. പാവപ്പെട്ട ഞങ്ങളുടെ കൂടെ ജീവൻലാൽ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വികലാംഗൻ എടുത്ത് ഒരു പയ്യനുണ്ട്. അവന് എടുത്ത ബാച്ച് കാര്യമൊക്കെ വലിയ സ്റ്റോറി. അവന് ഏറ്റവും ആ ബാച്ചിൽ 24 കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഒരു ഒരു ബെഡ്റൂം, ഒരു വലിയ കിച്ചൺ, അല്ല കൊച്ചൊരു കിച്ചൺ, വലിയൊരു ഹാളുണ്ട്, പിന്നെ ഒരു ടോയ്ലറ്റേ ഉണ്ടായിരുന്നു. ഒരു ടോയ്ലറ്റ് കൂടെ ഉണ്ടാക്കി വാടക വിടാ, വീട്ടുകാരോട് അനുവാദം മേടിച്ച് ഞാൻ 3 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് താമസിക്കുക, 24 കുഞ്ഞുങ്ങൾ പഠിക്കുക. ഈ ജീവൻലാലിന് കണ്ടിങ്ങനെ ഇരിക്കുക, 24 പിള്ളേരുണ്ട്. നമുക്ക് നമ്മൾക്ക് 10 പേര് 15 പേര് കൂടുതൽ എടുക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, അന്ന് ഞാൻ പഞ്ചാബിൽ പോയിച്ച് തിരിച്ചു വന്നപ്പോ 3 ദിവസം ക്ലാസ് കഴിഞ്ഞു, ഓരോരുത്തരെ പരിചയപ്പെട്ടപ്പോ ഇവൻ ജീവൻലാൽ, ഞാൻ അവന് ജീവൻ എന്ന് പറഞ്ഞ സാധനമില്ല. ഞാൻ ചോദിച്ചു നീ നിന്നെ ഇവനെ എന്തിനാ എടുത്തത്? അവന് മനസ്സിലായി. ഞാൻ അവന് ഞാൻ പറഞ്ഞു അവൻ ഇന്ന് തന്നെ തിരിച്ചു വിട്ടാരെ, അവൻ കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല. 60% അവൻ പാരലൈസ്ഡ്, കണ്ണിനും ശരീരം മുഴുവൻ. സിമ്പതി കൊണ്ട് 1 മാസം ഇരുത്തി കഥ ചുരുക്കി പറഞ്ഞു. ആദ്യ മാസത്തിൽ
എല്ലാ കുഞ്ഞുങ്ങളും അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ രണ്ട് കുഞ്ഞുങ്ങൾ ആ പ്രാവശ്യമാണ് അഭിഷേകം പ്രാപിക്കുന്നത്. 2001 തോന്നുന്നു മിഷൻ കോമ്പൗണ്ടില് ഞങ്ങളുടെ അരാർ ഇവന് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞേച്ച് എന്റെ ദൈവദാസനെ ഈ കൈ ഇവിടെ ഇങ്ങനെ അടിക്കും, ഇങ്ങനെ അടിക്കുന്നത് ഇങ്ങനെ അടിക്കും, ഈ കാലെടുത്ത് മറ്റേ തൊടയിൽ അടിക്കും, നമ്മൾ ഒരു കൈ അടിക്കുമ്പോൾ അവൻ ഇങ്ങനെ ഇങ്ങനെ അടിക്കും, രണ്ടടി അടിക്കും. എന്തും ആരാധിച്ച് നൃത്തം ചെയ്യുക. അവന്റെ ഗ്രാമങ്ങളിൽ ഡുംഗർപൂരിൽ അനേക രോഗശാന്തി വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. സോ ഇറ്റ്സ് അതൊരു അതാ വേല വളരുന്നതിന്റെ ഒരു രഹസ്യം, ആർക്കും ചെറുത്തു നിൽപ്പാൻ കഴിയാത്ത യാഥാർത്ഥ്യം. സഭ വളരുന്നതോടൊപ്പം തന്നെ ഉപദ്രവങ്ങളും ഏറി കാണുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് പലവിധ സാഹചര്യങ്ങളിൽ പല തരത്തിലുള്ള സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടാകുക സർവ്വസാധാരണമാണ്. അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊന്ന് ഓർത്തെടുക്കാമോ? ആ സാഹചര്യത്തെയൊക്കെ മറികടക്കാൻ ദൈവം എങ്ങനെയാണ് ബലം നൽകിയത്? 42 വർഷത്തെ സുവിശേഷീകരണ യത്നത്തിൽ ഉപദ്രവം ഇല്ലെങ്കിൽ അത് മാറ്റിവെച്ചാൽ ശുശ്രൂഷ കുറവുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത് ഇതിനകത്തെ കിരീടം തന്നെ. ആദ്യ ഒരു പ്രാവശ്യമൊക്കെ അടികൊള്ളുന്നിടം വരെയുള്ളൂ, അടിയെ പേടി. എന്റെ അനുഭവം കൊണ്ട് പറയാം, പല പ്രാവശ്യവും എനിക്ക് മാത്രമല്ല എന്റെ കൂടെയുള്ള പല ദൈവദാസന്മാരെയും ഞങ്ങളുടെ കണ്ണിൽ മുമ്പിൽ വെച്ചും അല്ലാതെയും. ഈ കഴിഞ്ഞ ദിവസം കർത്താവിൽ വിശ്രമിച്ച പി ഒ എബ്രഹാം പാസ്റ്റർ, ടി ജെ ശമുവേൽ പാസ്റ്ററുടെ പെങ്ങള് ദീനാമാമ, പി ഒ എബ്രഹാം പാസ്റ്ററും ഞാനും പാസ്റ്റർ രാജ്കുമാറും ഞങ്ങളെല്ലാവരും കൂടെ ഉജ്ജയിനിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകാനിരിക്കുന്ന ചില വർഷങ്ങൾക്ക് മുമ്പ്, 8 വർഷമെങ്കിലും ആയി കാണും. പക്ഷെ എന്തോ എന്റെ നടു വിളിക്കുകയും ഞാൻ പോയില്ല. പാസ്റ്റർ രാജ്കുമാറാണ് അവരെ കൊണ്ടുപോയത്. സാധാരണ അനുപാസം പോകാറുണ്ട്, ആ പ്രാവശ്യം പാസ്റ്റർ അനു ഇല്ലായിരുന്നു. അവിടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത് 4 മീഡിയക്കാര് റോഡിലൂടെ വലിച്ച് പാസ്റ്റർ രാജ്കുമാറിനെയും പാസ്റ്റർ രാമകൃഷ്ണ മെഡോന്നിയെയും റോഡിലൂടെ ഇട്ട് വലിച്ച് പട്ടിയെ തല്ലുന്ന പോലെ തന്നെ. രണ്ടുപേരും, രാജ്കുമാർ 6'2" ഹൈറ്റുള്ള ഒരു മനുഷ്യനാണ്, ജഗമോ രാമകൃഷ്ണ പടോതിയ നല്ല ഹെൽത്തി ഒരു നല്ല ബോഡി ബിൽഡ് പേഴ്സൺ, ഭയങ്കരമായി. എന്നാ ഇന്ന് അതിന് കേസ് നടന്നു, വർഷങ്ങൾ കേസ് നടന്നു. അതൊരു അങ്ങനെ ഞങ്ങളുടെ പാസ്റ്റർമാർ പലരും ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ. ഞാൻ എന്റെ ഒരു സംഭവം പറയാം, ഒന്നിലേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. 1983 ഭരത്പൂർ, ഞാന് അൽവറിന്ന് നമ്മുടെ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ ജെ ജോസഫ് സാറ് ബീഗ് എന്ന സ്ഥലത്തും ഭരത്പൂരിലും വർക്ക് ചെയ്ത ജെ ജോസഫ് പാസ്റ്റർ വരുന്നതിന് മുമ്പത്തെ സംഭവമാണ്. പിന്നെ ചില വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് പോയത്. അദ്ദേഹം വരുന്നതിന് മുമ്പ് ഭരത്പൂരിൽ ഞാന് പിന്നെ എനിക്ക് തോന്നുന്നു ജെ ജോസഫ് സാർ ഉള്ളപ്പോ പുള്ളി അൽവറിലാക്കി വെച്ച് ഞാൻ റോഡിലേക്ക് ഭരത്പൂരിലേക്ക് മാറി. 115 കിലോമീറ്റർ. ഒരു രാത്രി 11 മണിയായപ്പം റോഡിൽ കൂടെ ഒരു മനുഷ്യൻ പോകുന്നു, എനിക്ക് മേലത്തെ നിലയിൽ അയണ്ട് കാണണം. അപ്പം കൂടെ മേലോട്ട് നോക്കി. ഞാൻ ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്തോത്രം പറഞ്ഞ് ഇങ്ങനെ നടക്കുകയും, ഒരു റയറി സ്റ്റഡി ബൈബിള്, പാസ്റ്റർ മാത്യുവിൻ എനിക്ക് തന്നൊരു ബൈബിളാണ് അത്, അതിന്റെ പഠിക്കാനുള്ള ഉത്സാഹത്തിൽ അതിങ്ങനെ തുറന്നു വെച്ചൊരു ഡെയറിയിൽ ഇങ്ങനെ വെച്ചപ്പോൾ ഉറക്കം വന്നപ്പോൾ ഞാൻ ഇന്നീച്ച് വെച്ച് സ്തോത്രം പറഞ്ഞ് കട്ടക്കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട് ഫ്ലാസ്കിനകത്ത്. അന്ന് അങ്ങനെ ഒരു സ്വഭാവം. അപ്പൊ ഈവൻ എന്നെ നോക്കുന്ന കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ലൈറ്റ് ആൻഡ് ഓഫ്, എന്നിട്ട് ഞാനത്. അപ്പൊ പിന്നെ അവൻ നടക്കും, എനിക്ക് റോഡിൽ കൂടെ പോകുന്ന കാണാം. രാജാനുബാഹുവായ ഒരു മനുഷ്യ, സഹദേവൻ അവന്റെ പേര്. പിന്നെ സെക്കൻഡുകൾക്കകം ചാടി അവനിങ്ങും റൂമിന്റെ വാതുക്ക വന്നേച്ച് പറഞ്ഞു, ഒരു ആവേത്തിയ കഥവ് തുറക്ക, ഇല്ലെങ്കിൽ ഞാൻ ചാടി അകത്ത് കയറും, ചവിട്ടി തുറക്കും. ഞാൻ മിണ്ടായിരു, അവൻ വീണ്ടും അലറി തുറന്നു അകത്ത് കയറി എന്റെ കയ്യിരുന്ന വേദോസ്തം വലിച്ചെറിഞ്ഞേച്ച്, നീ യേശു യേശു എന്നും പറഞ്ഞ് എപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നീ പവിത്രനാ, നീ വിശുദ്ധനാ. ഞാൻ കള്ളുടിയാണ്, കള്ളിന്റെ കുമുകുമാന്നുള്ള നാറ്റം വരിക. ഞാൻ കൊള്ളക്കാരനാ. അവന്റെ സ്റ്റോറിയൊക്കെ ഭയങ്കരമാണ്. 40 മിനിറ്റ് നഖം മുതൽ തലമുടി വരെ എന്തൊക്കെ ചെയ്യാമോ അവൻ ചെയ്തു. ഞാന് 1983 22-23 വയസ്സുള്ള ഒരു കൊച്ചേർക്കും, എന്റെ ഫേസ് ഒക്കെ എന്തൊക്കെ അവൻ ചെയ്യാമോ അതെല്ലാം ശരീരം മുഴുവൻ. എന്നിട്ട് ഞാൻ അവന്റെ ദൈവത്തിന്റെ പേര് പ്രാർത്ഥിക്കുന്നില്ല എന്ന് കണ്ടപ്പോ കവിള് കുത്തിപ്പിടിച്ചേച്ച് എന്റെ വായിക്കകത്ത് കൈയിട്ടു.
നാക്ക് പിഴുതെടുക്കുക. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അവന്റെ ആ നീച്ചന്റെ കൈ എന്റെ വായിക്കകത്തേക്ക് ഇട്ട നാക്ക് പിഴ. അടി കൊണ്ടതൊക്കെ ഇച്ചിരി കഴിഞ്ഞപ്പോ അങ്ങ് മാറി. പക്ഷെ അത് ഇന്നും, പക്ഷേ അന്ന് രാത്രി ആ നീച്ചന്റെ കൈയും ദൈവം എന്നെ രക്ഷിച്ചു. ആ കോഴഞ്ചേരിക്കടുത്തുള്ള കടമ്പനിട്ട ചാന്തുകാവിലെ OS ബേബി എന്ന് പറഞ്ഞ ബ്രദർ രാത്രിയിൽ ആരാണ്ട് പോയി വിളിച്ചോണ്ട് വന്ന് അന്ന്, എന്നിട്ട് ഇവൻ എന്നെ നീ അങ്ങനെ തീരത്തില്ല എന്ന് പറഞ്ഞ് കഥകളോട്ട് വലിച്ചെറിഞ്ഞപ്പോ ഭയങ്കര സൗണ്ട് കേട്ടു. ഞാനപ്പോ ഹല്ലേലൂയ്യ എന്നും, അവന്റെ കൈ എന്റെ അവന്റെ എന്റെ വായി കേറുന്നില്ല, കൈ നാഗം കിട്ടുന്നില്ല, എന്റെ ഇന്ന് എന്നെ കൊല്ലുക എന്ന് തന്നെ അങ്ങ് തീരുമാനിച്ചു. എന്നെ വലിച്ചെറിഞ്ഞപ്പോ കഥകിന് പോയി ഇടിച്ചപ്പോ വലിയ ശബ്ദം കേട്ടപ്പോ ഞാൻ ആ കൂടെ ദൈവം എനിക്ക് ലാസ്റ്റ് അല്ലെലിയാന്ന് എനിക്കറിയാം. മുഴുവൻ ശക്തി എടുത്ത് ഇവന്റെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ പേരിൽ ചാകാൻ തന്നെ തീരുമാനിച്ചു. അല്ലെലിയോ പറഞ്ഞു. ഭയങ്കര ഈ ശബ്ദം തൊട്ടടുത്തൊരു വലിയ കനാലുണ്ട്. അപ്പൊ രാത്രി 11:30 ഇതങ്ങ് എക്കോ ചെയ്തു. നാട്ടുകാർ അയൽക്കാരെല്ലാം അങ്ങോട്ട് വന്ന് ബേബ്രനെ വിളിച്ചോണ്ട് വന്ന് ആ രാത്രി അദ്ദേഹം എന്നെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് അന്ന് എന്റെ വീട് മാറി. ഞാൻ ഇനി അതിന്റെ ചുരുക്കം പറഞ്ഞ എല്ലാരും പറഞ്ഞു. അന്ന് ഒരു വർഗീസ് CPM വർഗീസ് പ്രണർ ഉണ്ടായിരുന്നു, പെന്റിക്കോസ്റ്റൽ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നേ ഒരു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അവര് എനിക്ക് വേണ്ടി കേസ് കൊടുക്കാനൊക്കെ തീരുമാനിച്ചു. ആളാരാന്നൊക്കെ മനസ്സിലായി, വലിയൊരു ഗുണ്ടായ പേര് കേട്ട ഗുണ്ടായ. ഞാൻ പറഞ്ഞു ഞാൻ ഒരിടത്ത് കേസ്, നമ്മുടെ മൈനോറിറ്റി കമ്മീഷൻ മെമ്പർ ജോൺ ജോസഫ് സാർ എന്നെ വിളിച്ചു. ഇതറിഞ്ഞ് പാസ്റ്റർ മാത്യു മാൻ അമേരിക്കയിൽ നിന്ന് ഓൺ ദ സ്പോട്ട് ഇന്ത്യയിൽ വന്നു. എന്നിട്ട് എന്നെ, കാരണം ഞാൻ കൊല്ലപ്പെട്ടു പോകും ഉള്ള ഒരു സ്ഥിതിയിലേക്കാണ് വന്നു. എന്നോട് കേസ് കൊടുക്കും, ഞാൻ പറഞ്ഞ കേസ് കൊടുക്കത്തില്ല, ഞാൻ സ്വർഗത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട് മതി. അവന്റെ അമ്മ വന്നിച്ച് ഭക്തനെ കൈവച്ചെന്ന് ആ നീചന് ശിക്ഷ കൊടുക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ല ആരും ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല. ഒരു വർഷം കൃത്യമായി കഴിഞ്ഞപ്പോൾ, ഞാനൊരു ഷോർട്ട് പീരീഡിലായിരുന്നു, അത് കഴിഞ്ഞ് എന്റെ വൈഫിന്റെ ചേട്ടത്തെയും ചേട്ടനും റെയിൽവേയിൽ ഉദ്യോഗസ്ഥമുള്ള ബന്ധത്തിൽ CN ജോർജ് പാസ്റ്റർ പിന്നെ സൂസനും അവിടെ വന്ന്, ഇപ്പൊ അവരൊരു വലിയ കിങ്സ് പബ്ലിക് സ്കൂള്, നല്ലൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ്, ഒപ്പം മിനിസ്ട്രിയും ഉണ്ട്. അവരവിടെ വന്ന കാലമാണ്. പുള്ളി രാവിലെ പുള്ളിയുടെ സൈക്കിളിൽ, ഇത് 1953 കാര്യമാണ്, മധുര റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ ഭരത്പൂരിൽ കൊണ്ടുവന്ന സൈക്കിൾ വെച്ചു മധുരയുടെ ട്രെയിൻ പിടിക്കാൻ, 4:30 ട്രെയിൻ പിടിക്കാൻ പോകുമ്പം ഒരു ഡെഡ് ബോഡി പട്ടി നക്കുന്നു. അത് ഇവന്റേതായിരുന്നു. സോ ഉപദ്രവങ്ങൾ പിന്മാറ്റിയിട്ടില്ല. ആ ബെൽറ്റിൽ അനേകരെ കർത്താവെങ്കിലേക്ക് കൊണ്ടു, അനേക മിഷണറിമാർ എഴുന്നേക്കാനും കാരണമായി. സ്തോത്രം, മഹത്വം ദൈവത്തിന് കൊടുക്കും. പ്രതികൂലങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വെല്ലുവിളികൾക്കും ഒന്നും തകർക്കാൻ പറ്റുന്നതല്ല ദൈവദാസന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന വിളിയും അഭിഷേകവും കാഴ്ചപ്പാടുകളും ഒക്കെ എന്ന്. പിന്നെയും ഇത്രയും വർഷങ്ങളായി ദൈവത്തിന്റെ വേലയിൽ മുന്നോട്ട് പോകാൻ ദൈവം ഇടയാക്കിയത് നമുക്ക് കാണിച്ചു തരുന്നല്ലോ. അത് പിന്നെയും നമ്മളോട് പറയുന്നത്, വിളിച്ച ദൈവം വിശ്വസ്തനും അവൻ ശക്തനുമാണ് അന്ത്യം വരെയും വഴി നടത്തുവാൻ. കർത്തൃ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ പ്രതിഷ്ഠിത പ്രവർത്തനങ്ങളിൽ ജീവിത പങ്കാളിയുടെ പങ്ക് വളരെ വലുതാണ്. തുടർന്ന് ദൈവദാസി പ്രിയ യോഹന്നാനിൽ നിന്നും നമുക്ക് ശ്രവിക്കാം. ദേവദാസി പ്രിയ യോഹന്നാന വില കൊടുത്തവർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദേവദാസി ഇന്ന് ഞങ്ങളോട് കൂടെ ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവദാസനിൽ നിന്ന് കേൾക്കുവാനൊക്കെ ദൈവം ഇടയാക്കി, വളരെ ദൈവം നടത്തിയ ദീർഘ സമയത്തെ അനുഭവങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളായിരുന്നു. ദൈവദാസിയുടെ ജന്മസ്ഥലം, പേരൻസിനെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ, ചെറുപ്പകാലത്തെ കുറിച്ചൊക്കെ ഒന്ന് വളരെ ചുരുക്കമായിട്ട് ഞങ്ങളോടൊന്ന് പറയാമോ? എന്റെ ജന്മസ്ഥലം വാസ്തവം പറഞ്ഞാല് കുണ്ട്രയാണ്. പക്ഷെ ഞങ്ങള് പപ്പയുടെ വീട് അടൂരാണ്. കുണ്ട്ര വന്നത് പപ്പായ്ക്ക് ജോലി അവിടെ കുണ്ട്ര ശ്രാമിസിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് അവിടെ ക്വാർട്ടറിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴ അവിടെ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്, കുണ്ട്രയാണ്. പപ്പയുടെ വീട് അടൂരാണ്. അടൂര് പാണന്തുണ്ടിൽ കുടുംബം എന്ന് പറയും ഞങ്ങളുടെ വീട്ടു പേര്. പപ്പ നല്ല ജോലിയായിട്ട് ശ്രാമിസിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. പപ്പയുടെ പേര് PK തോമസ്. എൻ്റെ അമ്മച്ചിയുടെ പേര് അമ്മുക്കുട്ടി എന്നായിരുന്നു. അങ്ങനെ ചെറുപ്പമെല്ലാം ഞങ്ങള് കുണ്ട്ര തന്നെയായിരുന്നു, പഠിത്തമെല്ലാം. ഞങ്ങള് ഒരു യാക്കോബ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഒരു 11 വയസ്സ് വരെ ഞാൻ കുടുംബമായിട്ട് ഞങ്ങള് യാക്കോബയിലായിരുന്നു, യാക്കോബ വിശ്വാസത്തിലായിരുന്നു. അതിനുശേഷം ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചാണ് ഞങ്ങൾ വിശ്വാസത്തിലോട്ട് വന്നത്.
എന്തായിരുന്നു ആ വിശ്വാസത്തിലേക്ക് വരാനുള്ള ആ ദൈവിക പ്രവൃത്തി? എന്റെ മാതാവിന് പിന്നെ ഒരു 38 വയസ്സായപ്പോഴ് ഒരു ഇളയ ഞങ്ങള് 3-4 പെൺപിള്ളേരായിരുന്നു. അപ്പം 4-ാമത്തെ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ തലവേദനയൊക്കെ ഉണ്ടായിട്ട് ബ്രെയിൻ ട്യൂമറായി. അപ്പൊ അത് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴാണ് ബ്രെയിൻ ട്യൂമറാന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ കുറെ ദിവസം ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഓപ്പറേഷൻ ചെയ്യാൻ ഒരു ദിവസം 10 പേരെ ഫിക്സ് ചെയ്തു, പക്ഷെ 9 പേരും മരിച്ചുപോയി. അതിനുശേഷം പപ്പ പറഞ്ഞ് എൻ്റെ വൈഫിനെ ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴെല്ലാം അൺകോൺഷ്യസാ. അങ്ങനെ കിടക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കത്തോലിക്ക സ്ത്രീ പറഞ്ഞു, തോമസ് സാർ ഒരു കാര്യം ചെയ്യേ, ഞാന് പിന്നെ ഈ കസേരയും കട്ടിലും ഒക്കെ വരിഞ്ഞു പഠിക്കാൻ പോകുന്ന ഒരു പെന്തിക്കോസ്കാരുടെ വീട്ടിലാണ്, അവരെപ്പോഴും പ്രാർത്ഥനയൊക്കെ, സാർ അങ്ങോട്ട് ഒന്ന് വന്നാൽ അപ്പൊ അച്ഛനെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ 11 വയസ്സേ ഉള്ള അന്നേരം ഞാനും പപ്പായും കൂടെ അവിടെ പോയി. നല്ലില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ, അവിടുന്ന് കുണ്ടയിൽ നിന്ന് 3 ബസ് കയറി പോകണം. അങ്ങനെ നല്ലിലായി പോയി ചെന്നപ്പോൾ അവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വെള്ളിയാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു ഫാസ്റ്റ്. പിന്നെ പെട്ടെന്ന് പ്രയർ നിർത്തിയിട്ട് പപ്പായുടെ അടുത്ത് വന്ന് വിഷയങ്ങൾ ചോദിച്ചു. പപ്പ അന്നും തീക്ഷയൊക്കെ അങ്ങ് വളർത്തി ആകെ നിരാശയിലായിരിക്കുവായിരുന്നു. അപ്പം പപ്പ വന്ന് ഫാസ്റ്റ് വന്ന് വിഷയം തിരക്കിയിട്ട് ഫാസ്റ്റ് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഇങ്ങനെ ഒരു സാറ് വന്നിട്ടുണ്ട്, പുള്ളിക്ക് വൈഫ് പിന്നെ ബ്രെയിൻ ട്യൂമറായിട്ട് വീട്ടിലായിരിക്കുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം വിഷയത്തിന് എന്ന് വെച്ചാൽ. അന്നേരം അവിടെ വെച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഫാസ്റ്റ് പ്രയർ നിർത്തിയിട്ട് പറഞ്ഞു ആ വീട്ടിലേക്ക് പോയി നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ സഭയായിട്ട് 10-35 പേരുണ്ടായിരുന്നു. എല്ലാവരുടെ ഇങ്ങനെ 3 ബസ് കയറി ഞങ്ങളുടെ കൂടെ തന്നെ വീട്ടിലെത്തി, കുണ്ട്ര ശ്രാമിസ്റ്റർ ക്വാർട്ടറിലെത്തി. അങ്ങനെ എല്ലാവരുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 3 മണിയായപ്പോഴാണ് എല്ലാവരുടെ വീട്ടിലെത്തിയത്. വീട്ടിലെത്തി അന്നേരം എൻ്റെ മാതാവ് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുകയാണ്, പക്ഷെ കോൺഷ്യസ് ഇല്ല. കുറെ നാൾ കൊണ്ടേ കോൺഷ്യസ് ഇല്ലാതെ കിടക്കുക. അപ്പൊ എന്നെ കണ്ട ഉടനെ പിന്നെ എല്ലാവരും പായൊക്കെ വിരിക്കാൻ പറഞ്ഞു, പായ വിരിച്ചു. പാസ്റ്ററും വിശ്വാസികളും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു. ഭയങ്കര സുന്ദരിയായിരുന്നു എൻ്റെ അമ്മ. അങ്ങനെ ആ അവസ്ഥ കണ്ടാൽ അത് 38 വയസ്സേ ഉള്ളന്ന്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. പാസ്റ്റർ ആയാലും കരഞ്ഞ്, എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോഴ് ഞങ്ങൾ ആ യാക്കോബ വിശ്വാസത്തിലായിരുന്നുകൊണ്ട് ഈ കരച്ചിലും പ്രാർത്ഥനയൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ ആ കൊച്ചുപ്രായത്തിൽ ഞങ്ങളും അങ്ങനെ പുറകിലിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അമ്മച്ചിക്ക് കോൺഷ്യസായി. കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ കട്ടിലേ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വന്നു. പപ്പ അന്നേരം പിടിക്കാൻ ചെന്നു. അപ്പം പറഞ്ഞു, പിടിക്കണ്ട, ഞാൻ തന്നെ എഴുന്നേറ്റുള്ള ആരോഗ്യം തോന്നുന്നു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എഴുന്നേറ്റ് കഥ ഫിത്തയിൽ അവിടെ ഇട്ട് ചാരി ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി, എല്ലാവരും പ്രാർത്ഥന അപ്പോഴത്തേക്ക് നിർത്തി, എല്ലാവരും എഴുന്നേക്കാൻ തുടങ്ങി. നമുക്ക് ചോദിച്ചു എന്ത്. അപ്പൊ പാസ്റ്റർ ഉടനെ പറഞ്ഞു, അമ്മമ്മ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഇവിടെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം വിടുവിച്ച, അമ്മമ്മ ദൈവം സൗഖ്യമാക്കി. അവൻ പറഞ്ഞു, ശരിയാണ്, എനിക്ക് ഒരുപാട് വിടുതലുണ്ട്, ഒരുപാട് സുഖമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രയർ പാസ്റ്റർ അവിടെ പ്രാർത്ഥിച്ചു നിർത്തി. എന്നിട്ട് പിന്നെ വീട്ടില് ജോലിക്ക് ആളുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അമ്മച്ച് തന്നെ പോയി ആ ബെഡിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി കിച്ചണിൽ ചെന്നു. അവിടെ ഒരു മേരിക്കുട്ടി എന്ന് പറയുന്ന വേലക്കാരി ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയോട് പറഞ്ഞ് കോഫിക്ക് വെള്ളം കയറ്റി വെച്ചു. അതെല്ലാം തിളച്ച് തന്നെ ട്രേയിൽ എടുത്തോണ്ട് കപ്പൊക്കെ ആയിട്ട് ട്രേ മുഴുക്ക കപ്പും വെച്ചോണ്ട് വന്ന് വിശ്വാസികൾക്കെല്ലാം കാപ്പി കൊടുത്തു. അത്രയും ഈ 2 മാസത്തെ ബെഡിങ്ങിൽ ആയിരുന്ന സമയത്ത് ഇത്രയും റെസ്റ്റ്, പിന്നെ ശരീരത്തിന് സുഖമില്ലാതിരുന്നിട്ട് ആ ഒരു പേഷ്യൻ്റ് ആയിരുന്നത് ഇപ്പം നല്ല അത്രയും സൗഖ്യത്തോടു കൂടി പൂർണ്ണ വിടലോടു കൂടി എഴുന്നേറ്റ് കോഫി എല്ലാവർക്കും കൊണ്ട് കൊടുക്കേണ്ടതായി. അപ്പോഴത്തേക്ക് ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. പപ്പായാലും ഭയങ്കര സന്തോഷത്തിൽ, പാസ്റ്റിനായാലും വലിയ ഒരു അത്ഭുതം ദൈവം അവിടെ പ്രവർത്തിച്ചെന്നുള്ളതുണ്ട്. അപ്പൊ പപ്പ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അമ്മാമയും കൊണ്ട് ചർച്ചിലോട്ട് പോ സാറ്, നമുക്ക് അവിടെ 3 ദിവസവും ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഈ ശരൺ ചർച്ചിൽ എല്ലായിടവും അറിയിച്ച്, പാസ്റ്റേഴ്സിനെ ഒക്കെ അറിയിച്ച്, പ്രവാചകന്മാരെയൊക്കെ വിളിച്ച് നമുക്ക് നല്ല മീറ്റിംഗ് നടത്താമെന്ന് പറഞ്ഞു. അപ്പം പാസ്റ്റർ അങ്ങനെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ചു. ഞങ്ങൾ നല്ലിലായി ചെന്നു. നല്ലിലായി ചെന്ന് 3 ദിവസം കണ്ടിന്യൂസ് ഉപവാസ പ്രാർത്ഥനയും പ്രവാചകന്മാരും വലിയൊരു ഒരു നല്ല കൺവെൻഷൻ പോലെ തന്നെ മീറ്റിംഗ് നടത്തി. അങ്ങ് ഭയങ്കര വിടുതലായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരം ഇങ്ങനെ ഓടിയ ബസ് വരുന്ന സൗണ്ട് കേട്ടോണ്ട് പ്രാർത്ഥിച്ച് ഇറങ്ങി, ബസ് വരുന്ന സൗണ്ട് കേട്ടോണ്ട് ഓടി ബസ്സിൽ കയറി. അങ്ങോട്ട് കാറിലാണ് ഞങ്ങൾ പോയത്, ഇങ്ങോട്ട് ഓടി വന്ന് ബസ്സിൽ കയറി
വീട്ടിൽ വരും എന്നൊക്കെ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരുടെ കുടുംബമായിട്ട് വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടു, അങ്ങനെ ദൈവഭാഗത്ത് വരും എന്നൊക്കെ ഇടയായി. ദൈവം അന്നേ ദൈവദാസിയെ കണ്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിന് കൊടുത്ത സൗഖ്യത്തിൽ കൂടെ കുടുംബമായി ദൈവഭാഗത്തേക്ക് വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. എന്നാൽ പിന്നീട് പഠനകാര്യങ്ങൾ മുന്നോട്ട്, വിവാഹപ്രായമെത്തി, എങ്ങനെയാണ് ദൈവദാസനുമായിട്ടുള്ള വിവാഹ ബന്ധത്തിലേക്കൊക്കെ എത്തുവാനിടയായി തീർന്നത്? എനിക്ക് പറഞ്ഞല്ലോ, 11 മാസമായപ്പം വിശ്വാസത്തിൽ വന്നു. വിശ്വാസത്തിൽ വന്ന എൻ്റെ മാതാവിന്റെ വിടുതലോടുകൂടിയാ. അപ്പൊ എനിക്ക് ആ ദൈവത്തെ, എൻ്റെ ഞങ്ങളെ വിടുവിച്ച ദൈവത്തില് നന്ദി കരയേറ്റണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം മനസ്സിൽ കുഞ്ഞു പ്രായത്തിലേ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എവരിയോൺ ക്രൂസൈഡുകാരൻ മണക്കാല ചർച്ചിൽ വന്നിട്ട് ഇങ്ങനെ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ടായിരുന്നു യൂത്തിനൊക്കെ ആയിട്ട്. അപ്പം ഞാനും പോയിട്ട് അപ്പം അവരുടെ മീറ്റിങ്ങുകൾ ഇങ്ങനെ കഴിഞ്ഞു. ലാസ്റ്റ് ഡേയിൽ ഇങ്ങനെ ഔട്ടർ കോൾ കൊടുത്തു, ആരെയും ഞാനിനി അയക്കേണ്ടു, ആരും എനിക്കായി പോയിടും എന്നുള്ള ദൈവശബ്ദം അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റിട്ട് അപ്പൊ അവരിങ്ങനെ അനൗൺസ് ചെയ്യാണ്, രാജസ്ഥാനിലേക്ക് ആര് പോകും, ഒറീസയിലേക്ക് ആര് പോരും, ബീഹാറിലേക്ക് ആര് പോകും, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആഹ്വാനം കൊടുത്തോണ്ടിരിക്കുമ്പം രാജസ്ഥാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ എഴുന്നേറ്റ് ദൈവം എന്നെ അയക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ, അപ്പൊ ആ 16 വയസ്സേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് ദൈവസേനയിൽ ഇങ്ങനെ എന്നെ തന്നെ ദൈവസേനയിൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. വീട്ടിൽ ചെന്നിട്ട് പിന്നെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. 10th കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പപ്പ എന്നെ ബൈബിൾ കോളേജിൽ അയക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പപ്പ പറഞ്ഞു, ബൈബിൾ കോളേജിൽ അയക്കത്തൊന്നുമില്ല, നിനക്ക് പ്രാർത്ഥിക്ക്, അങ്ങനെ ദൈവവേല ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ഒരു നല്ല ഒരു കർത്തദാസിനെ ദൈവം കൂട്ടി വരുത്തുവാണെങ്കിൽ പുള്ളിയായിട്ട് കല്യാണം കഴിപ്പിക്കാം, അങ്ങനെ പോയി നിങ്ങൾ സുവിശേഷ വേല ചെയ്യുക, അല്ലാതെ ബൈബിൾ സ്കൂളിലോട്ട് അയക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് എനിക്ക് ആ കൊച്ചുപ്രായമാണെങ്കിലും പല ഇത് വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ എനിക്ക് അതുപോലൊരു കർത്തദാസിനെ വേണം. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതിലും മെച്ചമായിട്ട് ഞാൻ പിന്നെ ആഗ്രഹിച്ചു, ദൈവത്തിനെതിരെ വിശ്വസ്തനായിട്ട് ദൈവകൃപയുള്ള ഒരു ദൈവഭക്തനെ വേണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ എൻ്റെ 19-ാമത്തെ വയസ്സില് കർത്താനദാസനുമായിട്ടുള്ള ആലോചന വരുവാൻ തക്കുന്ന ഇടയായി. അപ്പോഴ് 19-ാമത്തെ വയസ്സിലാണ് വിവാഹാലോചന വരുന്നത്. ആ ഒരാഴ്ചക്കുള്ളിൽ എൻഗേജ്മെന്റും കഴിഞ്ഞു, വിവാഹവും നടന്നു, ഞങ്ങള് 3-ാമത്തെ ദിവസം രാജസ്ഥാനിലേക്ക് തിരിച്ചു. ദൈവദാസൻ പറഞ്ഞ സമയത്ത് ഇപ്രകാരം പറഞ്ഞു, 2-3 കണ്ടീഷൻസ് ഒക്കെ വെച്ചായിരുന്നു, എനിക്ക് ഇങ്ങനെയുള്ള ഒരാളെയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ആത്മീയ നിലവാരത്തെ കുറിച്ചാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അങ്ങനെ കേരളത്തിൽ നിന്നും മരുഭൂമിയിലേക്ക്, പ്രത്യേകിച്ച് രാജസ്ഥാൻ മരുഭൂമിയുടെ അനുഭവങ്ങളിലേക്കാണല്ലോ ദേവദാസി വന്നത്. അന്നത്തെ വളരെ പരിമിതമായ സാഹചര്യമായിരുന്നു എന്നൊക്കെ ദേവദാസൻ നമ്മളോട് പറഞ്ഞു. എങ്ങനെയായിരുന്നു അവിടെ ആ പുതിയ സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ ദൈവം ബലപ്പെടുത്തിയത്? അതെ, പിന്നെ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ട്രെയിൻ യാത്ര ചെയ്തിട്ടുള്ള തൃശ്ശൂർ വരെ പോയിട്ടുള്ളൂ. എൻ്റെ അമ്മച്ചിയുടെ വീട് തൃശ്ശൂരായിരുന്നു, ട്രെയിനിൽ അത്രേ യാത്ര ചെയ്തിട്ടുള്ളൂ. പക്ഷേ വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞാനോട്ട് രാജാനോട് തൊട്ട് തുറന്നൊന്നും പറയുന്നുമില്ല. രാജാൻ എന്നോട് വല്ലപ്പോഴും എന്തെങ്കിലും മിണ്ടും. ഈ 3 ദിവസവും ട്രെയിനിൽ ഇരുന്നോണ്ട് ഇങ്ങനെ വെളിയിലോട്ട് നോക്കിയിരുന്നോണ്ട് ഈ കൊച്ചു കുടിലുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ ആലോചിക്കുന്നത്, ഇതാണോ രാജസ്ഥാനൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്തോറും ഇതൊക്കെ ആയിരിക്കുമോ, ഒന്നും എനിക്ക് അറിയത്തില്ല. അവിടുത്തെ ജീവിത രീതി അറിയത്തില്ല, അവിടുത്തെ ആഹാരം അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, ഒന്നും അറിയാതെ 19-ാമത്തെ വയസ്സിൽ അങ്ങോട്ട് യാത്ര ചെയ്യുക. യാത്ര ചെയ്ത് 3 ദിവസം കഴിഞ്ഞ് രാജസ്ഥാനിലെത്തിയപ്പോഴ് അപ്പോഴും സ്ഥലം കാണുമ്പോഴേ ആകെ നമ്മൾക്ക് മനസ്സ് ക്ഷീണിക്കുന്ന അവസ്ഥകളായിരുന്നു അന്നൊക്കെ. അപ്പോ അങ്ങനെ വന്നു, പിന്നെ താമസമാക്കി. ഒരു റൂമില് രാജൻ പറഞ്ഞല്ലോ, ആ സ്റ്റൗവും ആ പമ്പ് ചെയ്യുന്ന സ്റ്റൗവും ഒക്കെ ആയിരുന്നു, പാത്രങ്ങളില്ല. എല്ലാം അങ്ങനെയുള്ള കഷ്ടിച്ചുള്ള അനുഭവത്തിൽ കൂടെ കടന്നുപോയി. അതിനുശേഷം ഹിന്ദിക്കാര് വീട്ടിൽ വരുമെന്ന് കാണുമ്പോഴേ ഞാൻ രാജൻ അവിടെ ഇല്ലെങ്കിൽ റൂമിനകത്ത് കയറി കഥ തുടങ്ങി. എനിക്ക് പേടിയായിരുന്നു ഹിന്ദിക്കാര്, ഭാഷ അറിയത്തില്ല, അവരോട് എന്ത് സംസാരിക്കും. പിന്നെ രാജാനോടെങ്കിലും ദൂരെ പോകുമ്പോൾ ആരെയെങ്കിലും കൂട്ടിനാക്കിയിട്ട് പോകുമായിരുന്നു. വളരെ വളരെ പേടിയായിരുന്നു. പക്ഷെ എല്ലാം സഹിക്കാൻ ദൈവം കൃപ തന്നു. ആഹാര രീതികളിലായാലും ഒരുപാട് നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ കടുകെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നത്. അവിടുത്തെ ഇവിടുത്തെ വെള്ളം നല്ലതല്ല. അങ്ങനെ ക്ലൈമറ്റ് ആയാലും ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്. എല്ലാം സഹിക്കാൻ ദൈവം കൃപ തന്നു. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. ഇത്രയും ദീർഘവർഷങ്ങൾ കരത്തോട് കരം ചേർന്ന്, ഹൃദയത്തോട് ഹൃദയം ചേർന്ന് ദൈവത്തിന്റെ വേലയിൽ കൈത്താങ്ങായി
കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ എല്ലാത്തിലും ദൈവം വളരെ ശക്തമായിട്ട് ദൈവദാസിയെ ബലപ്പെടുത്തി. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷത്തെ ദൈവത്തിന്റെ വേലയിൽ കുടുംബജീവിതത്തിൽ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളെയാണ് ദൈവം തന്നത്. 3 പെൺകുഞ്ഞുങ്ങളെ തന്നു. അവരെ പഠിത്ത സമയത്ത് ഞങ്ങൾക്ക് ഒന്നും അവരെ ഫീസ് പോലും ചോദിച്ചു കൊടുക്കാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. പഠിപ്പിക്കുന്ന സമയത്ത് മൂത്തവളാണെങ്കിൽ ഒട്ടും അവൾക്ക് അവള് മെനക്കെടുത്തില്ല, പഠിക്കാനായിട്ട് മെനക്കെടുത്തില്ല. അപ്പം ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെ പറയുമായിരുന്നു, 10 ഇവക്ക് മാർഗമൊന്നുമില്ല. അപ്പൊ പറയുന്നു, ഈ പെമ്പിള്ളാരെ എടുത്തോണ്ട് നിങ്ങൾ എന്തോ ചെയ്യും. അപ്പൊ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഞങ്ങള് പിള്ളേരെ റൂമിനകത്തിട്ട് അടച്ചിട്ടാ ഞങ്ങള് അവിടെങ്ങനെ പിന്നെ സുശേഷ വിലയ്ക്ക് പോകുന്നത്. അപ്പം വെളിയിൽ നിന്ന് ചാവിയിട്ട് കൂട്ടിയിട്ടൊക്കെയാ പോകുന്നത്. അവരുടെ പഠിത്തം 3 നല്ലോണം പഠിക്കുക എന്നൊക്കെയാണ് ദൈവം അവർക്ക് ബുദ്ധി കൊടുത്തു. കാര്യങ്ങളൊക്കെ ദൈവം വഴികളെ തുറന്ന് സഹായിച്ചു. ആ വിവാഹ സമയം വന്നപ്പോഴും അത്ഭുതകരമായിട്ട് ഞങ്ങൾ അറിയാത്ത രീതിയിൽ കർത്താവ് 3 വഴി തുറന്നു. 3 അനുഗ്രഹിക്കപ്പെട്ട ആ മക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നു. 3 സുവിശേഷകന്മാര്. അതുമാത്രമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന, കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കുന്ന ഒരു സുവിശേഷകരായിരിക്കണം, അവര് വടക്കേന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വലിയ ആഗ്രഹം. അത് ദൈവം പൂർത്തീകരിക്കുവാൻ തക്കുന്ന ഇടയായി. അത് വളരെ സന്തോഷം. 3 സുവിശേഷ വിലായിരിക്കുന്നു. അതുപോലെ തന്നെ 5 കൊച്ചുമക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നു. അവരെയും ഇനി ആ പാതയിൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതെന്റെ ജീവിതത്തിലെ വലിയ സന്തോഷമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ അനുഭവങ്ങൾ വീണ്ടും തുടരും. And I was tasked with the job of throwing red hot chili pepper, but I so was blood coming out of my brother's head. Being a young boy, what do I know to kill a man? Don't miss the story and experience. Subscribe LifeBridge and stay tuned. തീർച്ചയായിട്ടും നമ്മുടെ തലമുറകൾ ഈവൻ ആന്റി പറയുന്നത് കൊച്ചുമക്കൾ പോലും ഈ അവസ്ഥ ഈ സാഹചര്യങ്ങളിലേക്ക് തന്നെ ഈ സുവിശേഷ വേലയിൽ തന്നെ നിലകൊള്ളണം, ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കണം, ദൈവരാജ്യം വ്യാപ്തമാകണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആഗ്രഹങ്ങളും സന്തോഷിപ്പിച്ച നിമിഷങ്ങളും ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ആരും ചെയ്യാത്ത ആരും ചിന്തിക്കാത്ത കാര്യങ്ങളും ഒക്കെയാണ് ദൈവം നിങ്ങളിൽ കൂടെ ചെയ്തെടുക്കുന്നതും ദൈവം തന്നിരിക്കുന്ന ദർശനവും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും കാലത്തെ പ്രേക്ഷിത പ്രവർത്തനം, കുടുംബജീവിതം, ഇതിൽ എപ്പോഴെങ്കിലും ഒരു വേദനിപ്പിക്കുന്ന അനുഭവം അങ്ങനെ തോന്നി എങ്കിലും അത് ദൈവം പ്രത്യേകമായി ശക്തീകരിച്ച് അതിനെ മറികടക്കുവാൻ, അല്ലെങ്കിൽ ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികൾ തുറന്ന് അതിനെ മറികടക്കുവാൻ ഇടയായി തീർന്നു, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? ഉണ്ട്. അത് പറയുകയാണെങ്കില് പിന്നെ എനിക്ക് 35 ഇപ്പൊ 55 35 എൻ്റെ ഇളയവൾക്ക് 6 വയസ്സുണ്ട്. അപ്പോഴ് അന്ന് ആരാച്ചാന് ആദ്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. എനിക്ക് ആരുമില്ല സഹായത്തിന്. ആരെങ്കിലും സഭാവിശ്വാസികൾ ഒരു കുടുംബം ഉണ്ടായിരുന്നു, അവര് ഞങ്ങളെ നല്ലവണ്ണം കരുതും. പിന്നെ ബേവിച്ചാനും മോനിമാമയും അവര് എന്നെ ഒരു അമ്മയുടെ സ്ഥാനം എനിക്ക് അമ്മമ്മയെന്ന് ഞാൻ അനുഭവിച്ചു. അച്ഛനായാലും ഒരു പിന്നെ അപ്പന്റെ സ്നേഹം അച്ഛനിൽ നിന്ന് ഞാൻ അനുഭവിച്ചു. ഞങ്ങളെ അതുപോലെ അവരെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഈ ഹാർട്ട് അറ്റാക്ക് ആയ സമയത്ത് ഒരു 10 കണ്ടിന്യൂസ് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കും. അന്ന് രാജാനൊന്നും മരുന്നെടുക്കത്തില്ല. അതിനുമുമ്പേ പറയും, ഞാൻ മരുന്നെടുക്കത്തില്ല, എന്നെ എന്ത് വന്നാലും ചത്താലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അപ്പോഴ് ഈ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോ അങ്ങനായിരുന്നു പറയുന്നത്. ഇത് കാരണം ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല. അങ്ങ് കിടക്കും, ഈ 10 കണ്ടിന്യൂസ് കിടന്ന ദിവസങ്ങളുണ്ട്. അന്നേരം എല്ലാം ഒരു ബെഡ്ഷീറ്റ് ഇട്ട് ഡെഡ് ബോഡി കിടക്കുന്ന പോലെ ഒരു കിടപ്പ. ഞാൻ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ആ ബെഡ്റൂമിന്റെ സൈഡിൽ ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു. അതിനകത്ത് പിള്ളേർ, കൊച്ചു പിള്ളേർ, അവർ കളിക്കുകയും പഠിക്കേണ്ട സമയത്ത് അവർ പഠിക്കും. എന്നിട്ട് ഞാൻ ആ കൊച്ചു റൂമിൽ കയറിയിരുന്നു ഈ ഡ്രസ്സിങ്
ഒരു ഡ്രസ്സിങ് റൂം എന്ന് പറയാം, അതിനകത്ത് ഞാൻ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. അത് ഇടുങ്ങിയ സ്ഥലമേ ഉള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ കണ്ണുനീരൊഴുക്കും. ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ എനിക്ക് പറയാൻ ആരുമില്ല, എൻ്റെ വേദന കാണാൻ ആരുമില്ല. ഒരുപാട് നിലവിളിച്ച സാഹചര്യങ്ങളുണ്ടായിരുന്നു ആ സമയങ്ങളിലും. അതുപോലെ തന്നെ പല അവസരങ്ങൾ, അതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള അവസരങ്ങൾ, പിന്നെ ഈ ജയ്പൂരി വന്നിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പല പ്രാവശ്യവും ഈ അറ്റാക്ക് വരുന്നതിന് മുമ്പ് ദർശനങ്ങൾ കാണും. ഒരു വെള്ളം എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യത്തെ ഇങ്ങനെ കാഴ്ചയിൽ എൻ്റെ ഇളയ മോളെ ഞാൻ കരങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം ഇങ്ങനെ ഇവിടം വരെയായി. അന്നേരം കുഞ്ഞു ചോദിക്കും, മമ്മി പപ്പ ഇല്ല, നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകത്തില്ലയോ, ഇങ്ങനെ ഇവിടം വരെയായി. ഞാൻ കുഞ്ഞിനെ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞില്ല മോനെ, ദൈവം നമ്മളെ സൂക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഭയങ്കര വെള്ളച്ചാട്ടത്തിന്റെ അനുഭവം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വെള്ളം പൊങ്ങി വന്ന് ഞങ്ങളെ ഞങ്ങള് നിൽക്കുന്നതിന് ഇവിടം വരെയായി വെള്ളം. അതിൽ നിന്നൊക്കെ ദൈവം ആ സാഹചര്യങ്ങളിലും വിടുവിച്ചു. പിന്നെ പല സമയം കണ്ടിട്ടുണ്ട് ട്രെയിൻ യാത്ര രാജാൻ അങ്ങ് പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പല അറ്റാക്കുകളുടെ സമയങ്ങളും നേരത്തെ ദൈവനെ കാണിക്കുമായിരുന്നു. എങ്കിലും ഇപ്പോഴാണെങ്കിൽ അതിനുശേഷം ആ സാഹചര്യങ്ങളെല്ലാം ആ ദർശനങ്ങൾ കൂടി ദൈവനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ആരുമില്ല, എനിക്ക് ആശ്വാസം തരണം, കർത്തദാസനെ വിടുവിക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആറ് അറ്റാക്ക് കഴിഞ്ഞു. ആറ് അറ്റാക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പൺ ഹാർട്ട് ഇപ്പൊ ചെയ്തു. ഇപ്പൊ 11-12 വർഷമായി ഓപ്പൺ ഹാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ദൈവം സൗഖ്യം കൊടുത്തു. അതിൽ പഴയ അനുഭവത്തിൽ അധികമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഇപ്പൊ ശക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ തീച്ചുളയുടെ മധ്യത്തിൽ കൂടി കടന്നുപോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. സൗഖ്യമാക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മെ കാണുന്നതും കരുതുന്നതുമായ ദൈവം നമ്മളോട് കൂടെ ഉള്ളതിനാൽ ദൈവത്തിന് സ്തോത്രം. ദൈവം പിന്നെയും മുന്നോട്ട് നടത്തട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി ആയിത്തീരുവാൻ പിന്നെയും കുടുംബമായി ഇടയാക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അവസാനമായ ഒരു ചോദ്യം, നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോട് സുവിശേഷ വേലയിലുള്ള പ്രാധാന്യത്തെ കുറിച്ച്, വിശേഷാൽ ഉത്തരേന്ത്യൻ പ്രവർത്തന മേഖലകളിൽ ഒരു മനസ്സോടെ ഐക്യതയോടെ ദൈവത്തിന്റെ വേല ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും, അതേപോലെ ഒരു പക്ഷെങ്കിൽ നമ്മെ കേൾക്കുന്ന ചിലരെങ്കിലും ദൈവവിളി കേട്ട് പലവിധ കാരണങ്ങളാൽ പിറകോട്ട് നിൽക്കുന്നവരായിരിക്കാം സഹോദരിമാർ, മുന്നോട്ടിറങ്ങേണ്ടതിന്റെ ആവശ്യതയെ കുറിച്ചും ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങളെ കുറിച്ചും ഒക്കെ എന്ന് ദേവദാസിക്ക് പറയുവാൻ കഴിയുമോ? സഹോദരിമാരോട് ഞാൻ പറയുന്നത്, നമ്മള് സുവിശേഷ വേല, നമ്മുടെ വിവാഹം തന്നെയും ഒരു കർത്തദാസനുമായിട്ട് നമ്മളെ ദൈവം യോജിപ്പിച്ചാല് അന്ത്യം വരെയും അതിൽ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ദൈവങ്ങളോട് പറയാനുള്ളത്, കാരണം ഇതിനിടയിൽ നമ്മളൊരു സുവിശേഷ വില എന്ന് വെച്ചാൽ ഒരു പുൽത്തകിടി അല്ല. പലപ്പോഴും മുള്ളുകള്, വേദനകള്, ദുഃഖങ്ങള്, നെടുവീർപ്പുകള് ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എങ്കിലും കർത്തദാസന്മാർ ക്ഷീണിക്കുന്ന വേളകൾ ഒരുപാട് വരും. അവർക്ക് പിന്താങ്ങല് ആയിരിക്കണം നമ്മള്. അവരെ ബലപ്പെടുത്താനും ഒന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാനും ഒന്ന് ആശ്വസിപ്പിക്കാനും, അല്ലെ അതിന് ദൈവം മറുപടി തരും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടുന്നവരാ നമ്മള്. ഒരിക്കലും വേലയെ നമ്മൾ പുറകോട്ട് കാണരുത്. ദൈവസന്നിധിയിൽ അവരെ ബലപ്പെടുത്തണം, നമ്മൾ തന്നെ ബലപ്പെടുത്തണം, നമ്മൾ തന്നെ ബലപ്പെടണം. അതുപോലെ തന്നെ നമ്മൾ ബലപ്പെട്ടെങ്കിലേ നമ്മുടെ പിൻതലമുറ ഈ ഭാഗം ഏറ്റെടുക്കുകയുള്ളൂ. നമ്മൾ ക്ഷീണിതരായി, സഹോദരിമാരായിട്ടുള്ള നമ്മൾ ക്ഷീണിതരായി പോയി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്തുവായി ചെയ്യുന്നത് എന്ന് തലയെ കൈവച്ച് അവരെ പ്രാഗി അലച്ചുകൊണ്ട് നടന്നാല് സുവിശേഷ വില മുന്നോട്ട് പോകത്തില്ല. അത് തന്നെ കുഞ്ഞുങ്ങളും കണ്ട് അവർക്ക് ഈ വേല എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ അവർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും. അതില് നമ്മള് സഹോദരിമാരുടെ ഉത്തരവാദിത്തമാണ് പ്രാർത്ഥനയിൽ തൂറ്റിരുന്ന് ദൈവസന്നിധിയില് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് സാഹചര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഞാൻ എൻ്റെ അവസ്ഥയെ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കഴിവുമില്ല, ഒരു കഴിവുമില്ല. പിന്നെ കുക്കിംഗ് ഞാൻ ചെയ്യും, വരുന്നവരെല്ലാം സൽക്കരിക്കും, കർത്തദാസുമാരെയോ ട്രെയിനിങ് സെന്ററിലെ പിള്ളേരെ എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ 19-ാമത്തെ വയസ്സ് തൊട്ട് എൻ്റെ വീട്ടിലാണെന്ന് ഒരു പാത്രം പോലും എനിക്ക് കഴുകണ്ടായിരുന്നു. അവിടെ എപ്പോഴും പണിക്കാരുണ്ട്, അകത്തെ ജോലി പുറത്തെ ജോലി എല്ലാം ചെയ്യാൻ. എന്നാൽ ആ സ്റ്റേജിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഈ പമ്പ് ചെയ്യുന്ന ആ സ്റ്റൗ ഇട്ട് അടിച്ച് എന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പാത്രങ്ങളില്ല, വെള്ളമില്ല, എല്ലാത്തിലും ഒരുപാട് സഹിച്ച്. പിന്നെ ചില ദിവസങ്ങളിൽ ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുമ്പോഴേ പിന്നെ
കഴുകിയിടുന്ന രാവിലെ ഒരു നേരം വെള്ളം വരത്തുള്ളൂ. ആ കുഞ്ഞുങ്ങളുടെ എല്ലാം തുണികൾ കഴുകി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് രാവിലെ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളോടുള്ള ദേഷ്യം സഹിക്കാൻ വയ്യാതെ വന്നിട്ട് ഈ ഒരു വീട്ടുകാർ വന്ന് ഈ തുണികളെല്ലാം പറക്കി അയ്യത്തോട്ടെടുത്തും കളഞ്ഞു, മണ്ണിലോട്ടെടുത്ത് കളഞ്ഞു. അതും കണ്ടിട്ട് ഞാൻ നിലവിളിച്ച് അവിടെ കുത്തിയിരുന്ന് ഞാൻ നിലവിളിച്ച് പിന്നെ ഒരു ബ്രഹർ വന്ന് അതെടുത്ത് തിരിച്ചിപ്പുറം എടുത്തിട്ട് അത് കഴുകിയെടുക്കണമെങ്കിൽ പിന്നെ ഇരട്ടി വെള്ളം വേണം. അങ്ങനെ പല സാഹചര്യങ്ങൾ കൂടി ഞാൻ കടന്നുപോയി. എങ്കിലും മറ്റാരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ പപ്പായോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടുകാർക്ക് അറിയത്തേ ഇല്ലായിരുന്നു. എൻ്റെ ചേച്ചി പിന്നെ ആഗ്രയിൽ താമസിക്കുന്നുണ്ട്. പുള്ളിക്കാരി വന്ന് കണ്ടാണ് എൻ്റെ അവസ്ഥകൾ കാണുന്നത്. എന്നിട്ട് പപ്പായോട് വിളിച്ച് പറഞ്ഞു ഇവിടെ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതുപോലെ നമ്മൾ എന്തെല്ലാം കഷ്ടം വന്നാലും കർത്താവിന് വേണ്ടി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാം സഹിക്കാൻ ദൈവം കൃപ തരും. അതിനൊരു പ്രാർത്ഥനാ ജീവിതം തന്നെ വേണം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുക്കിങ്ങിന് വേണ്ടി മാത്രമേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് ദൈവസേനയിൽ രാത്രി ആമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാനും വിഷയങ്ങളൊക്കെയും ദൈവസേനയിൽ വെക്കുവാനും എല്ലാ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കാനും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം കൃപ തരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ വേലയുടെ അനുഗ്രഹം. അങ്ങനെ സഹോദരിമാരായിട്ടുള്ള എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഇത് കേൾക്കുന്നവര് ഈ ഒരു കാര്യം ചെയ്യണം. നമ്മളെ കൊണ്ട് ഒന്നിനും കഴിവ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരിക്കാനല്ല, അല്ലെ സാഹചര്യങ്ങളെ പ്രകൃതികളെ നോക്കി നമ്മൾ മാറിയിരിക്കുന്നവരല്ല. ദൈവസേനയെ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് നമ്മൾക്ക് കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് ദൈവസേനയെ പൊഴിക്കുമ്പോൾ ദൈവം എല്ലാത്തിനും മറുപടി തരും. ദൈവം നമ്മളെ നിലനിർത്തും. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനുള്ള നന്ദിയെ വില കൊടുത്ത ടീമിന്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം പിന്നെയും അനേകർക്ക് കൈത്താങ്ങായി, കുടുംബത്തിന് കൈത്താങ്ങായി മുന്നോട്ട് നടത്തട്ടെ. ആയുസ്സും ആരോഗ്യ ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പറഞ്ഞാൽ തീരാത്ത വില കൊടുത്ത അനുഭവങ്ങളുമായി ദേവദാസൻ വൈ യോഹന്നാൻ തുടരുന്നു. തുടക്കത്തിൽ ശൂന്യതയായിരുന്നു എങ്കിലും ദൈവം പടിപടിയായി കാര്യങ്ങൾ ചെയ്തു. ദൈവരാജ്യത്തിനു വേണ്ടി അനേക കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ ദേവദാസനെ ഉപയോഗിച്ചു. അന്ന് പ്രാപിച്ച വിളിയും അഭിഷേകവും ഒക്കെ അതിനൊക്കെ പ്രേരണയായി പിൻബലമായി ഇന്ന് നിലകൊള്ളുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തു കഴിഞ്ഞാൽ ദേവദാസനെ ഇന്ന് ദൈവം ഏതവസ്ഥയിലേക്ക് കൊണ്ടുവന്നു, അനേകർക്ക് അനുഗ്രഹമാക്കി ദൈവം എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അതോടൊപ്പം തന്നെ തുടർന്നുള്ള ദൈവീക പദ്ധതികൾ എന്താണ് മനസ്സിലുള്ളത്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മെ കേൾക്കുന്ന ദൈവജനത്തിന് ദേവദാസന് വേണ്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അത് കാരണമായി തീരും. നടത്തിയ വഴികൾ അഗോചരം. ഇസ്രായേലിനെ മരുഭൂമിയിൽ നടത്തിയ ദൈവം, മന്ന കൊണ്ട് പോഷിപ്പിച്ച ദൈവം, പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത ദൈവം, അതൊരു പഴയ കഥയല്ല. ഇന്നും ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കാൻ കഴിയും. എനിക്ക് ഞാനൊരു വലിയ സക്സസ് എന്ന് പറയാനൊക്കത്തില്ല, വിഷൻ വിട്ടു പോയില്ല. ഐ കോൺസെൻട്രേറ്റഡ്. അത് ഭയങ്കര, അതിന് ഡൈവേർഷൻ ഒരുപാട് വന്നായിരുന്നു, ഓഫറുകൾ, ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ എന്റെ ആരംഭം മുതലുള്ള ശക്തമായ ചിന്താഗതിയായിരുന്നു പൈനിയർ മിഷണറി ഇവാഞ്ചലിസം, ചർച്ച് പ്ലാന്റിംഗ്, പ്രിപ്പയറിംഗ് ഇവാഞ്ചലിസ്. മൂന്ന് ടാർഗറ്റാ ഉള്ളത്: സുവിശേഷീകരണം, മിഷണറിമാരെ പ്രിപ്പയർ ചെയ്യുക, സഭ സ്ഥാപിക്കപ്പെടുക. അത് ഇന്നും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ പോയാലും അടുത്തൊരു തലമുറയെ പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്ന ഒന്ന് രണ്ട് വാക്കുകൾ പറയാം. നമ്മൾ പണിയുന്ന ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒക്കെ ഇറ്റ് കംസ് ആൻഡ് ഗോസ്. അടുത്ത ആരെങ്കിലും ഒരു ഫണ്ട് റൈസർ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ പിന്നെ വീഷിന് 16 ബിൽഡിംഗ് ഉണ്ടാക്കിയെന്ന് പറയുക, അല്ലെ ഒരു ക്യാമ്പസ് ഉണ്ടാക്കാം ഞങ്ങള്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള നാം ബിൽഡ് ചെയ്ത മിഷണറിമാർ രാജസ്ഥാനിൽ അൽവറിലായിരുന്ന കാലത്ത് അൽവറിൽ ധാനാഗാജി എന്ന സ്ഥലത്ത് നിന്ന് ഒരു വലിയ അത്ഭുതം, ഒരു കൂനിയായ ഒരു തള്ള ഡിമാൻഡ് അവിടെ അവരുടെ വീട്ടിൽ പോയ വലിയ സ്റ്റോറിയാ. ജീവൻലാൽ എന്ന് പറഞ്ഞ കിഷൻലാൽ എന്ന് പറഞ്ഞ ഒരു എല്ലു പിടിച്ച ഒരു കൊച്ചു ചെറുക്കൻ, രണ്ടാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ലാത്ത ഒരു പയ്യനെ എന്റെ കൈ കിട്ടി. അന്നേരം അവനെ കൈയോട് വീട്ടിൽ കൊണ്ടുപോകാൻ ഒക്കാത്ത സ്ഥിതിയായിരുന്നു, അത്രമാത്രമാണ്. പിന്നീട് അവന് നിക്കറും ഉടുപ്പും ഒക്കെ മേടിപ്പിച്ച് അവന്റെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു അവനെ എന്റെ കൈ തന്നു. എന്റെ മക്കളെ പോലെ അവന് വേറൊരു ഭഗവാൻ സായി, ഭൂതം ബാധിച്ചിട്ട് വായിക്കടം മൊരയും പതയും കൂടെ വന്ന് അവൻ അവനെ കൊല്ലുക എന്നുള്ള ആ ഒരു ഉദ്ദേശമായിരുന്നു അവനിലുണ്ട് ദുഷ്ടപിശാച്. അവൻ ഇവരെല്ലാം ഒരു കാലഘട്ടത്തിലാണ് എന്റെ കൈ വന്നു.
അവന് ഭഗവാൻ സായിക്ക് സ്വന്തം വീടുണ്ട്, ഇവൻ അതും ഇല്ല. എന്റെ നമ്മുടെ വീട്ടിൽ താമസിച്ചു. എന്റെ മക്കളുടെ കൂടെ കേരളത്തിൽ 3 പ്രാവശ്യമെങ്കിലും അവരെ രണ്ടുപേരെയും കേരളത്തിൽ കൊണ്ടുവന്നു. ഈ 2 ക്ലാസ്സുകാരൻ 5 ക്ലാസ് പാസ്സായി, 7 ക്ലാസ് പാസ്സായി, 9 ക്ലാസ് പാസ്സായി, 11 ക്ലാസ്, 10 പാസ്സായി, 11 പാസ്സായി. ഗ്രേസ് ബൈബിൾ കോളേജിലെ ആദ്യം CTH പിന്നെ BTH. ഞാൻ ഈ സമയത്ത് ഗ്രേസിൽ അന്ന് അധ്യാപകനായിരുന്ന ഡേവിഡ് സാറിനെയും പ്രിൻസിപ്പൾ ആയിരുന്ന ബിജു ജോൺ സാറിനെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവൻ അത് കഴിഞ്ഞ് BTH കഴിഞ്ഞ് MD എടുത്തു, MTH എടുത്തു, നമ്മുടെ ന്യൂ ലൈഫ് ബൈബിൾ സ്കൂൾ അല്ല, ചെറുവക്കൽ ഹോപ്പ് ഓഫ് ഏഷ്യയിൽ അവൻ, എന്റെ ഓർമ്മ ശരിയെങ്കിൽ, MD എടുക്കാൻ ഇടയായിത്തന്നു. പിന്നെ MTH എടുത്തു. ഇന്ന് നോർത്ത് ഇന്ത്യയിലെ ഒരു ശക്തനായ സുശേഷകൻ, അതൊരു ഗോപുരമായി തന്നെ ഞാൻ ഐ കൗണ്ട് ഇറ്റ്. ഭഗവാൻ സായി ഭരത്പൂർ ബെൽറ്റിലെ ശക്തനായ ഒരു സുശേഷകനാണ്, ഒരു ട്രെയിനിന്റെ കീഴിൽ ആത്മഹത്യ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ള രാജ്കുമാർ ജെയിംസ് നോർത്ത് ഇന്ത്യയിലെ എന്നേക്കാൾ പ്രസിദ്ധനായ ഒരു ദൈവപുരുഷനായി, ദൈവം ഉപയോഗിച്ച് ഹിന്ദി ബെൽറ്റിൽ ഉള്ള ലാംഗ്വേജ്, 6'2" ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു ICIC ബാങ്കിന്റെ പ്രൂഡൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ 48 ബ്രാഞ്ചിന്റെ മാനേജർ ആയിരുന്നു ചെറുപ്പക്കാരൻ, ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി. ഗോഡ് ഈസ് യൂസിങ് ഹിം. ഗുജറാത്തിൽ ഏറ്റവും അധികം ആത്മാക്കളെ നേടിയ ജോർജ് ഫിലിപ്പ്, രാജുബായി എന്നറിയപ്പെടുന്ന സുശേഷകൻ. സോ ഇവരെയൊക്കെ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് സംഭാവന ചെയ്യും. ഇന്ന് 60 മിഷണറിമാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. RMTC, RBTC 2 ട്രെയിനിങ് സെന്ററുകളിൽ മിഷണറിമാർ ബിൽഡപ്പ് ചെയ്യുന്നു. സോ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് അതാണ് റിയൽ. നിശ്ചയമായിട്ടും നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, എന്തെങ്കിലും പ്രാർത്ഥന. ബിൽഡിംഗ് വേണ്ട എന്നല്ല, 27 വാടക വീട് മാറിയതിനു ശേഷം ഇപ്പൊ ഇതിനകത്ത് തന്നതിനകത്ത് താമസിക്കുന്നത്. ഞാനിവിടെ ഒരു 10 ഏക്കർ സ്ഥലം മേടിച്ച് ഒരു ക്യാമ്പസ് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹിച്ച ആ സ്വപ്നം ഇപ്പോഴും ഉണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാ ദൈവം എനിക്കൊരു കാഴ്ചപ്പാട് തന്നു. ഈ വടക്കേണ്ടിയിലെ മിഷണറിമാരുടെ ഏറ്റവും വലിയ പ്രശ്നം, സാർ അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും, വാടക വീടുകളാണ്. പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കണം, എത്ര കാലം കഴിയും? ഞങ്ങൾ അതുകൊണ്ട് ഈ പാസ്റ്റർമാർക്ക് ഞാൻ ദൈവസനയിൽ തീരുമാനിച്ചു, ദൈവം എനിക്ക് ആയുസ് തരുന്നെങ്കിൽ എന്റെ കൂടെയുള്ള എല്ലാ മിഷണറിമാർക്കും ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന, ഒരു 70 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാളും ഒരു കിച്ചനും ഒരു ലാറ്റിൻ ബാത്റൂം ഉണ്ടാക്കുള്ളൂ. വാരി കെട്ടിക്കൊണ്ട് എത്ര നടക്കും? ഞാൻ നടന്നവനായതുകൊണ്ട് എനിക്കറിയാം. എന്റെ കൂടെയുള്ള വേലക്കാർ, അപ്പൊ ഇന്ന് ഒരു 13 സ്ഥലത്തെങ്കിലും ആലയങ്ങൾ പണിയാൻ ദൈവമുണ്ടായി. ഒരു സംഭവം പറയും, ഒരു പ്രാർത്ഥന റിക്വസ്റ്റ്, ഒരു നീടും കൂടെ. ഞങ്ങൾ ഒരു പാസ്റ്റർ യോഗത്തിന് ഇവിടെ ഇന്നുകൊണ്ട് പാസ്റ്റേഴ്സ് മീറ്റിംഗിന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ പിന്നെ ജോധ്പൂരിന്റെ അപ്പുറത്ത് ബാലോത്ര, അവിടെ വരെ നമുക്ക് പ്രവർത്തനം. ഇവിടുന്ന് 600-700 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിടക്കാം. അവിടുത്തെ വെള്ളം കൊള്ളത്തില്ല. അത് എന്തോ ഈ ബാഡ്മീർ ജില്ല എന്ന് പറയുന്ന പോക്കറിന്റെ അടുത്താണ്. അവിടെ അവർ, നമുക്കൊന്ന് കിടക്കാൻ സ്ഥലമില്ല. ഒരു ഹോട്ടൽ അവിടെ ഒന്നോ രണ്ടോ ഹോട്ടലേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ഇല്ല. അതിപ്പോ നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ ഒക്കെ നമ്മുടെ വിശ്വാസികൾ 1-2 ചില സമയം എടുത്തു തന്നിട്ടുണ്ട്. ഒരു സ്ഥലം അവിടെ വേണം, എല്ലാ ഏരിയയിലും നമുക്ക് അങ്ങനെ പിന്നെ ഹനുമാൻഗഡിലുള്ള സ്ഥലം വേണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, 13 സ്ഥലത്ത് ആലയങ്ങൾ പണിയാണ്ട്. അപ്പൊ ആ ബെൽറ്റില് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളുടെ പാസ്റ്റ് തിരിച്ചു തന്ന്, കാരണം ഞാൻ അങ്ങ് വിശ്വസിക്കുക, അന്ന് പുയപ്പുള്ളിക്കാരനൊരു ജോസ് ആയിരുന്നു, ഒരു കടയിൽ ചെന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോ ആ പ്രാവശ്യം കിട്ടിയ പാസ്റ്റേഴ്സ് മീറ്റിംഗ് കൊണ്ടായിരിക്കും ആ മാസത്തെ റേഷൻ മേടിക്കാൻ പോയതായിരിക്കും. ഇവിടുന്ന് തിരിച്ച് ഞങ്ങള് കൈയോട് കൈകോർത്ത് ദൈവമേ, ബല്ലോത്രയിലെ ബാഡ്മീർ ഏരിയയിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു കിടക്കാണം, ഒരു സ്വന്തമായിട്ട് ഒരു ഹോളുണ്ടെങ്കിൽ ദരി വിരിച്ച് കിടക്കാമല്ലോ. ഇവിടെ താഴെ 53 നീളമുള്ള ഒരു ഹോളുണ്ട്. ഞാൻ 35 ബെഡ് മേടിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന്. മോസ്റ്റ്ലി ഞങ്ങള് ഹോട്ടലിലൊന്നും പാസ്റ്റർമാർ ഞങ്ങൾ താമസിക്കാറ് ഇല്ല. പിന്നെ അവസരം ആരെങ്കിലും ട്രെയിനിങ് നടത്താൻ അങ്ങനെ സ്പോൺസർ വന്നാൽ അങ്ങനെ താമസിക്കുക. അതും നമ്മുടെ ദൈവദാസന്മാർക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, അതിനെ വിരോധിക്കല്ല. അപ്പൊ 35 ബെഡ് മേടിച്ചിട്ടുണ്ട്, ഒരുമിച്ച് നേരത്തെ ഞങ്ങൾ കിടത്തും. അപ്പം ഒരു 4 ടോയ്ലറ്റും യൂറിനലും എല്ലാം ഉണ്ട്. അതിപ്പോ ഒരു കോൺഫ്ലിക്റ്റ് ആണ്, അതൊരു പ്രാർത്ഥനാ വിഷയമാണ്. നമ്മുടെ വീടിന്റെ പുറവശത്തുള്ള പിന്നെ സുശേഷ വിരോധികൾ എന്ന് പറയാനൊക്കത്തില്ല, അവരത് അവർക്ക് കമ്മ്യൂണിറ്റി സ്ഥലമാക്കി എടുക്കണമെന്നും പറഞ്ഞ് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതാ ആ സ്ഥലം. ഒരു 100 പേർക്ക് നിന്ന് ഭക്ഷണം കഴിക്കാൻ
അഞ്ചാറ് പേർക്ക് സ്നാനം ഒരുമിച്ച് കൊടുക്കാവുന്ന ഒരു മൂന്നാലഞ്ചാറ് യൂണിയനിൽ ഒരു വലിയ ഇപ്പോഴും ഒരു 14,000 ബൈബിൾ സ്റ്റോർ ഉണ്ട്. അത് ഇടിച്ചു പൊളിച്ച ഡിമോളിഷ് ചെയ്യാൻ പല പ്രാവശ്യം വണ്ടി വന്നാ അതൊരു പ്രാർത്ഥിക്കണം. കോർട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം പുറം എന്നുകൊണ്ട് ഈ കൈകൊടുത്ത് പ്രാർത്ഥിച്ചു ദൈവം എങ്ങനെ പുറം എന്നുകൊണ്ട് ഒരാളെ ചോദിച്ചു, പാസ്റ്റേ ജോസെ നിങ്ങൾക്ക് പള്ളി പണിയോ സ്ഥലം വേണം? പുള്ളി അങ്ങ് അത്ഭുതപ്പെട്ടു, ഇതാരാ മലയാളികൾ അവിടെ ഇല്ല. ഒരു മാത്യൂസ് പറഞ്ഞ, ആ അതെ ജോസ് എന്നെ അറിയത്തില്ല, ഞാനും മാത്യൂസാ, നിങ്ങളുടെ യോനാം പാസ്റ്ററോട് ഒരു പള്ളിക്ക് സ്ഥലം വേണം. ഉടനെ പുള്ളി പറഞ്ഞു, ആ ഞങ്ങൾക്ക് വേണം, പൈസ ഇല്ലല്ലോ. ജോസ് നിന്നോട് പൈസ ചോദിച്ചോ? കഥ ഉടനെ അവിടെ നിന്നോട്ട് വിളിച്ചു, യോനാം പാസ്റ്ററെ, ജോസ് പാസ്റ്ററെ നമ്പർ മേടിച്ചിട്ട്, യോനാം പാസ്റ്ററെ ഞാൻ മാത്യൂസാ, പാസ്റ്റർക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് പാസ്റ്റർ അറിയാം, ഞങ്ങൾ ഇവിടെ 23 കത്തോലിക്കർ ചേർന്ന് പള്ളിക്ക് ഞങ്ങൾക്ക് പ്ലോട്ട് മേടിച്ചുകൂടെ, പള്ളിക്ക് ഒരു പ്ലോട്ട് മേടിച്ചു. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഏരിയ എല്ലാം പിന്നെ ക്ലോസ് ഡൗൺ ആയതുകൊണ്ട്, അവിടെ എല്ലാം ഈ എണ്ണ കമ്പനികൾ ആയതുകൊണ്ട് ഇൻഡസ്ട്രി എല്ലാം ഇതായി. ആ മലയാളികളെല്ലാം ചിലർ ഗൾഫിൽ പോയി, ചിലർ അമേരിക്കയിൽ പോയവരുണ്ട്, ചിലർ കേരളത്തിൽ തിരിച്ചു പോയി. ഞാൻ ഇനി അവസാനത്തെ ആളാ. എല്ലാവരുടെയും പ്രോപ്പർട്ടി വിറ്റു, എൻ്റെതും വിറ്റു. പള്ളിയുടെ വിൽക്കാൻ ധൈര്യം വരുന്നില്ല. കത്തോലിക്ക പള്ളി പണിയാ, ഞങ്ങൾ മേടിച്ച സ്ഥലമാ, പാസ്റ്ററെ വിൽക്കത്തില്ല, പാസ്റ്റർക്ക് തരാം, ഒരു രൂപ പോലും തരണ്ട, രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പൈസ തന്നാ മതി. ചുരുക്കി പറഞ്ഞാൽ ആ സ്ഥലം അവർ ഫ്രീ ആയിട്ട് എഴുതി തന്നു. നമ്മളവിടെ 71 അടി നീളം, 28 അടി വീതി. അത് അതിന്റെ പിന്നിൽ ഭയങ്കര സംഭവങ്ങളുണ്ട്. പണിത ഇപ്പൊ റൂഫ് ഇടാതെ നിൽക്കുക, ഇത്രയും വലിയ നീളം. അപ്പൊ പിന്നെ ഞാൻ മുമ്പിലും പുറകിലും പിന്നെ രണ്ട് മുറികൾ വീതം എടുത്ത് പൗപ്പത്തുമ്പോ തീരുവ കുറച്ച്. അപ്പൊ 50 അടി നീളമുള്ള ഹോൾ അവിടെ പണിയാൻ ദൈവം കൃപ നൽകി. എന്നാൽ സ്റ്റിൽ റൂഫ് ഇടാതെ 7 വർഷമായിട്ട് അങ്ങനെ പല സ്ഥലം. എനിക്ക് എന്റെ ഒരു കൊതിയാണ് എല്ലാ മിഷണറിമാരുടെയും തലമേളിൽ ഒരു റൂഫ് ഉണ്ടാക്കണം. കൊട്ടാരങ്ങൾ വേണ്ട, ലക്ഷക്കണക്കിന്റെ അല്ലെങ്കിൽ കോടികളുടെ ഒന്നും വേണ്ട. ഇത് ഇച്ചിരി വലുതായിപ്പോയി, കാരണം ഇത്രയും അവിടുത്തെ ഒരു നമുക്കിപ്പം 8-9 മിഷണറിമാരുണ്ട് ജോധ്പൂർ ബെൽറ്റില്, ബാട്ട്മേറിലും എല്ലാമായിട്ട്. അവർക്കെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു കൂട്ടായ്മ നടത്താം. ഒരു സെൻട്രൽ പ്ലേസാണ്, അതുകൊണ്ട് ഇച്ചിരി വലുതായിപ്പോയി. തലല്ല, സ്ഥലം കിട്ടിയത് മൊത്തം അങ്ങ് ആവേശം കൊണ്ട് അങ്ങ് പണിതു. സോ അങ്ങനെ ഇറ്റ് ഈസ് ഒന്ന്, ഏറ്റവും വലിയ നീഡ് മിഷണറിമാർ നിലനിൽക്കുക എന്നുള്ള വേല വിട്ട്. ഇപ്പൊ വടക്കേന്ത്യയിൽ ഈ കൊറോണ കാലത്ത് പാസ്റ്റർമാർ മരിച്ചു എന്നുള്ളതിന് അങ്ങനെ വിഡോസ് ഉള്ളത് കൂടാതെ മിഷൻ ഫീൽഡുകളിൽ സ്വത്രകാഴ്ചയോ വരുമാനമോ ഒത്തിരി പേര് വിട്ടുപോകുന്നുണ്ട്. വി ഷുഡ് കൺസിഡർ ദർ പെയിൻ. ഈ കഴിഞ്ഞ ദിവസം ഞാനും അനുപാസ്റ്ററോടെ കുത്തിയിരുന്നു, ഞാനും എൻ്റെ മോനോടെ കുത്തിയിരുന്നു. ഞാൻ ഒരു ഒരു ദിവസം ഒരു നൊമ്പരം ഉണ്ടായ എന്റെ വെളിച്ചത്തിൽ ഒരു നമ്മുടെ പിന്നെ ചിലരെന്നെ വിളിച്ച് ഫീസ് കൊടുത്ത് ഒരു വർഷമായി കൊടുത്തില്ല എന്ന്, ഇപ്പൊ സ്കൂളിൽ പേര് കട്ടിയാറായപ്പോ ചോദിച്ചു പറഞ്ഞു വന്ന് എടുത്തപ്പം എന്റെ ദൈവദാസനെ അൺബിലീവബിൾ, 700,000 രൂപ കൂടുതൽ ഫീസ് പെൻഡിങ് ഉള്ള മിഷണറിമാർ. പലർക്കും ഇത് മനസ്സിലാക്കാൻ പാടാ. എന്നാ ചോദിക്കുക, എന്താ കാരണം? ഇന്നൊരു 2,000-1,500 രൂപ കുറഞ്ഞ ഫീസ്, 24 മാസത്തെ ആയപ്പോ എത്രയായി? സ്വത്രാഴ്ചയില്ല, അന്ന് അതാത് മാസങ്ങളിൽ അവരെടുത്തില്ല. സ്കൂളുകാർ പറഞ്ഞു ഗവൺമെന്റ് ഓർഡറാ, കോർട്ട് ഓർഡറാ, ഫീസ് എടുക്കരുത്. ഇപ്പൊ ഒരുമിച്ച് വേണം. ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണ്? സഭ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കണം. ഈച്ച് വൺ കാച്ച് വൺ, ഓരോരുത്തരെയെങ്കിലും. ഇത് എന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, എല്ലാ പ്രസ്ഥാനങ്ങളുടെ ലീഡേഴ്സ് ഫേസ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ ഇവർ വിട്ടുപോകും, ഈ കുഞ്ഞുങ്ങളുടെ ഭാവി പോവും, അടുത്ത തലമുറ സുവിശേഷീകരണത്തിന് ക്വസ്റ്റ്യൻ മാർക്കായി തീരും. ഞാൻ ഇതൊരു ഒരു നോർത്ത് ഇന്ത്യയുടെ വേദന ഞാൻ ഈ ഈ പ്ലാറ്റ്ഫോമിൽ സാറെ ഞാൻ പങ്കിടുക. ദേവദാസന്റെ ആ വലിയ ദർശനവും പ്രത്യേകിച്ച് ആ വലിയ ആഗ്രഹം, ഉത്തരേന്ത്യൻ വേലയെ, വേലക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ആ വലിയ ആഗ്രഹം തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നതാണ്. ദേവദാസനെ വില കൊടുത്തവർ പ്രോഗ്രാം ആരംഭിക്കുവാൻ തന്നെ ഒരു കാരണം മലയാളികളായ നമുക്ക്, പ്രത്യേകിച്ച് കേരളത്തിന് മേൽ ദൈവത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ദേവദാസൻ ഉത്തരേന്ത്യയിലേക്ക് തീവണ്ടി കയറിയ ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ വലിയ ഒരു ഒഴുക്ക് ഉത്തരേന്ത്യയിലേക്ക് ഉണ്ടായിരുന്നു. പിന്നീട് കുറെ വർഷങ്ങൾ അനേക ദേവദാസീദാസന്മാർ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേർന്നു. തൽഫലമായി വേല വളരെ വിസ്തൃതമായി വളരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്നും ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ യേശുവിനെ അറിയാതെ, ഒരു ക്രിസ്തീയ സാന്നിധ്യം പോലും ഇല്ലാതെ ആയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാൻ വിശ്വസിക്കുന്നു മലയാളികളുടെ മേൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം കുറഞ്ഞു പോയിട്ടില്ല. വിളി ഇന്നും അവിടെ തന്നെ ഉണ്ട്, എന്നാൽ പോകുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയോട്, നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന
ഒരുപക്ഷെങ്കിൽ ചില സംഘടനാ നേതാക്കന്മാർ നമ്മെ കേൾക്കുന്നുണ്ടായിരിക്കാം, മാതാപിതാക്കൾ നമ്മെ കേൾക്കുന്നുണ്ട്. അവരോടൊക്കെ ഇന്നും നമ്മുടെ മേലുള്ള ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കി പോയി സുവിശേഷം അറിയിക്കേണ്ടതിന്റെ പ്രാധാന്യതയെ കുറിച്ച് ഒന്ന് പറയാം. ഏറ്റവും പ്രാധാന്യതകളിലേക്ക് കൊണ്ടുവരുന്ന ഈ ഇന്റർവ്യൂവിനെ, ഈ ഈ സംഭാഷണത്തെ ഓർത്ത് ഞാൻ കർത്താവിന് വില കൊടുത്തവർ, അതിന്റെ ഗാംഭീര്യത ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഈ ചോദ്യങ്ങളുടെ കലവറ തുറക്കുമ്പോൾ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ഞാൻ ഇത്രയും വിചാരിക്കുക, ഐ അപ്രീഷിയേറ്റ് യു. ഒരു പാസ്റ്ററെ പരിചയപ്പെടുത്തുന്നതിൻ്റെ അപ്പുറത്ത് നോർത്ത് ഇന്ത്യൻ മിഷൻ ഫീൽഡുകൾ അന്യായപ്പെട്ടു പോകരുത്, അന്യം നിന്നു പോകരുത്. ഇന്നലെ ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഞാൻ പറഞ്ഞത്, ഞാൻ വായിച്ച പുസ്തകങ്ങൾ ഒരുപാട് തന്നെ എനിക്ക് വായനാശീലം ഉണ്ടായിരുന്നു. പി ഡി ജോൺസ് സാറിന്റെ നമുക്കൊരു വയൽ വാങ്ങാന്ന് പറഞ്ഞ 60 പേജുള്ള ഒരു പുസ്തകം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്കൂടെ ഒന്ന് കോപ്പി തരണം. 60 പേജ്, 20 പൈസ എങ്ങാണ്ടായി എന്റെ വില. ഞാൻ എവിടുന്നോ കിട്ടി, എന്റെ കയ്യിൽ നിന്ന് ആരോ മേടിച്ചു. 800 പാസ്റ്റർമാരെ കൂടുതൽ മരിച്ചു. അവരെയൊക്കെ വിടാൻ എത്ര ബൈബിൾ സ്കൂള് ടീച്ചിങ് കോഴ്സ് സാറ്, ഞങ്ങളുടെ സമയത്ത് നടൂർ ഒരു കടയിൽ നിന്ന് സാധനം കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടാതായപ്പം ഞങ്ങളെ പട്ടിണി ഇടാൻ വയ്യാഞ്ഞിട്ട് പുള്ളി പൊട്ടിക്കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ടീച്ചിങ് കോഴ്സ് സാറ് കർത്താവിന്റെ സന്നിധി എന്നെ എല്ലാം ജനസ്നേഹപ്പെടുത്തിയ അദ്ദേഹം. ഇനിയും അങ്ങനെയുള്ള മിഷൻ പാഷൻഡ് ശ്രേഷ്ഠന്മാർ എഴുന്നേക്കണം. ഈ കഴിഞ്ഞ ദിവസം മരിച്ച എം പൗലോസിനെ പോലുള്ള ദൈവദാസന്മാർ, അവരൊക്കെ അവരൊക്കെയാണ് നമ്മുടെ നേരത്തെ അന്നൊക്കെ അവരുടെ ഒരു മെസ്സഞ്ചർ കേട്ട് അങ്ങ് പ്രാന്ത് പിടിച്ച് അങ്ങ് ഓടുകയല്ലേ വടക്ക്. പിന്നെ ഒന്നും ഓർക്കുന്നില്ല സ്കൂളില് 6 പിള്ളേരുള്ള ഒരു അച്ചായൻ ക്യാപ്റ്റൻ ചാറിന്റെ ഒരു മെസ്സേജിന് മുമ്പിൽ സാമ്പയില് ഒക്കെ ചെയ്തു. ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി. കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കുമെന്നറിയാം, അങ്ങനെ ഇറങ്ങി വന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അത് നിലച്ചു പോയി. ഞാൻ ചോദിക്കട്ടെ, ഒരു കോൾ സെന്ററിൽ പോയാൽ 14,000 രൂപ കിട്ടും ശമ്പളം. എം എസ് സി എം എ പഠിച്ച അല്ലെങ്കിൽ എം ജി എച്ച് പഠിച്ചിറങ്ങുന്ന ഒരു മിഷണറിക്ക് ഞാൻ ശമ്പളം കൊടുക്കണമെന്ന് പറയല്ല. ചിലരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കും, ഒരു 5,000 രൂപയ്ക്ക് മേളിൽ പറഞ്ഞു പോയാൽ പിന്നെ 3,000 രൂപയ്ക്ക് 3 പാസ്റ്റർമാരെ കിട്ടും. ക്ഷമിക്കണേ, ഞാൻ ഈ അത്രയും ഒരു ഒരു മിഷണറിയുടെ ഒരു ഒരു 1 കിലോ പാല് മേടിക്കാൻ 1,500 രൂപ വേണ്ടേ? ആ നൊമ്പരങ്ങൾ പിന്നിൽ നിന്ന് ബ്രദറെ നീ പോ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രദറെ നീ പോ, നിന്റെ കുഞ്ഞിന്റെ പഠിത്തം ഞാൻ ഏൽക്കാം. ബ്രദറെ നീ പോ എന്നൊക്കെ പറഞ്ഞ് കൈത്താങ്ങാൻ നമ്മുടെ ലീഡേഴ്സ് തയ്യാറാകണം. ഒന്ന്, രണ്ട്, കേരളത്തിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ ആവറേജ് 40 ബൈബിൾ സ്കൂളുകളുണ്ട്. ഉണ്ടായിരിക്കട്ടെ, അതുകൊണ്ടാണല്ലോ ഞാനും പറഞ്ഞത്. ആയൂർ, ചെറുവക്കല്ല്, ഹോപ്പ് ഓഫ് ഏഷ്യ, ന്യൂ ലൈഫ് ബൈബിൾ സ്കൂൾ, ഏറ്റവും അഭിമാനകരമായ ബൈബിൾ സ്കൂളുകളാ. എബനേസർ ബൈബിൾ സ്കൂള്, സി തോമസ് സാറിൻ്റെ, ജോൺസൺ ഡാനിയലിന്റെ, ഈ അങ്ങനെ ബൈബിൾ സ്കൂളുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. രാജസ്ഥാന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റിൽ ഉദയപൂറിലൊരു ബൈബിൾ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ എത്ര 100 കണക്കിന് കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ചെറിയ സെന്റർ. നമുക്ക് മിഷണറിമാരെ ബിൽഡപ്പ് ചെയ്യുന്ന ട്രെയിനിങ് സെന്ററുകൾ നമുക്കുണ്ടാകും. അവരെ മിഷൻ ഫീൽഡുകളിലേക്ക് അയക്കുക മാത്രമല്ല, അവരുടെ പിന്നിൽ വി ആർ വിത്ത് യു എന്ന് പറയാൻ. കാരണം ചലഞ്ചസ് ഒത്തിരിയാ സാറേ, ഒത്തിരി കൊടുങ്കാറ്റുണ്ട്. ഒരു അതിനെ നേരിടാൻ ഒറ്റയ്ക്ക് കഴിയത്തില്ല. ഈ കെ എബ്രഹാം സാറിന്റെ ഒരു പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത് അന്ന് കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെന്നപ്പം എണ്ണയും തേച്ചുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങിയപ്പം മഴ ഇങ്ങനെ പറവറാ വീണ് ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോ സാർ ഒരല്പ പതറി. അപ്പോ ഒരു താണ സമുദായക്കാരൻ, ഒരു സഹോദരൻ അവിടെ ഒന്നുകൊണ്ട് പറഞ്ഞു, മഴ പെയ്യോ എന്നുള്ള ചിന്ത സാർ ഇങ്ങനെ തോന്നു, സാർ അകത്ത് കയറി ദൂതൊരുക്കിക്കോ, മഴയുടെ കാര്യം മത്തായി ഏറ്റെന്ന് പറഞ്ഞു. ഞാനേ, നീ വടക്കേണ്ടിയ നിക്ക, ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞില്ലെങ്കിൽ പോകേണ്ടി വരും. കുറ്റം പറഞ്ഞിട്ട് ഇന്ന് ഒത്തിരി പേര് ഈ കൊറോണ കാലവും വിട്ടച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നും പറഞ്ഞു, ഒന്നല്ല സാറേ, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മാതാവ് ക്യാൻസർ പേഷ്യന്റ് ആയി. കൊട്ടിയം മുതൽ സി എം സി
ലുധിയാന വരെ കൊണ്ടുനടന്നു. എന്റെ ഫാദർ ഹാർട്ട് പേഷ്യന്റ് ആയി, ഒന്നര മാസം കൂടുമ്പം 5 ദിവസം വീതം ICU കയറ്റേണ്ടി വന്നു. എന്റെ മൂത്ത സഹോദരി മെന്റൽ പേഷ്യന്റ് ആയി, കേരളത്തിൽ കൊണ്ടുപോകാത്ത ആശുപത്രിയില്ല. എന്റെ സഹോദരിമാരുടെ വിവാഹം, ഇതെല്ലാം എന്റെ കുടുംബത്തെ, ഞാനൊരു മൂത്ത മകൻ എന്ന നിലയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തതുകൊണ്ട് തകർക്കപ്പെട്ടു. മറുഭാഗത്ത് ഇവിടെ ഉപദ്രവങ്ങൾ, പ്രതികൂലങ്ങൾ, ആദ്യത്തെ 18 വർഷം റിസൾട്ട് ഇല്ല. പക്ഷെ ആരൊക്കെയോ എവിടൊക്കെയോ നിന്ന് കരഞ്ഞ് കൈത്താങ്ങി. പിന്നെ വിളി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട്, നേരത്തെ സാർ ചോദിച്ച ചോദ്യം പോലെ അതിനൊത്തൊരു ജീവിത സഖിയ ദൈവം തന്നതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ദൈവം കൃ. ഇനിയാരും വേല വിട്ടു പോകരുതേ, വടക്കേ ഇന്ത്യയിൽ മിഷണറി ഗ്യാപ്പ് ഉണ്ടാകല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ മിഷൻ, ഞാൻ പറയാം കേൾവിക്കാരെല്ലാം, 5 ദിവസത്തേക്ക് നിങ്ങൾ വാ. ഞാൻ ഒരു പദം പറയുന്ന കൂടുതലായിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഹോളിലാൻഡ് കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, 1000 ആണ്ട് നമ്മൾ അവിടെ ഭരിക്കാൻ പോവല്ലയോ. രാജസ്ഥാന്റെ മിഷൻ ഫീൽഡ് കണ്ടില്ലെങ്കിൽ നമ്മുടെ കണക്ക് കൊടുക്കേണ്ടി വരും. എന്റെ അനുഭവങ്ങളുടെ, സാർ ഈ പങ്കിട്ട് കൂടാതെ ഉള്ള അനുഭവങ്ങളുടെ ഒരു പുസ്തകം പാസ് അനു എഴുതുന്നുണ്ട്, മരുഭൂമിയിലെ ദൈവപുരുഷൻ എന്നൊരു ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്. ദാറ്റ് വിൽ ബൂസ്റ്റ് ദ ഇവാഞ്ചലിസം, ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രി മിഷനറിമാർക്ക് എൻകറേജ്മെന്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. യാ, ലാസ്റ്റ് വേർഡ്സ് ആയിട്ട് സാറിന് ഈ ചോദ്യം ഉണ്ടോ എന്നറിയത്തില്ലെങ്കിൽ ഞാൻ ഇത് പറയട്ടെ. നമ്മുടെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒന്ന് ഒരു മിഷണറി ആകണമെന്ന് എല്ലാവരും തീരുമാനിക്കണം. 2, കാനഡയും UK അല്ല നമ്മുടെ മിഷന്റെ ഫൈനൽ ഡെസ്റ്റിനി. പോണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അവിടെയൊക്കെ പോയി പഠിച്ചു വന്നവരായതുകൊണ്ടല്ലയോ ലീഡേഴ്സ്. വടക്കേ ഇന്ത്യൻ മിഷൻ ഫീൽഡുകളിൽ വില കൊടുക്കുന്ന മിഷണറിമാരെ സ്നേഹിക്കാനും കൈത്താങ്ങാനും നമുക്ക് കഴിയണം. ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ. ഒരു ചാപ്പൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമാണെങ്കിൽ അത് അല്ല, ഒരാഴ്ച പോയി അവരുടെ കൂടെ താമസിക്കുക. ഞാനതാ പറയാമെന്ന് വിട്ടുപോയി. ഒരാഴ്ചത്തേക്ക് വരാമോ, 5 ദിവസത്തേക്ക് വരാമോ, 7 ദിവസത്തേക്ക് വരാമോ, 3 മാസത്തേക്ക് വരാമോ, 1 വർഷത്തെ അവധി എടുത്ത് വരാമോ, ഡ്രൈവ് ചെയ്ത് സഹായിക്കാമോ, അക്കൗണ്ടിങ് സഹായിക്കാമോ, ഒത്തിരി മേഖലകളുണ്ടല്ലോ. ഒന്നും വേണ്ട. സ്തോത്രം. നമ്മുടെ ഈ പവർ വിഷനിന്റെ മാത്യു ചാക്കോ സാറ് പണ്ടൊരിക്കൽ എൻ്റെ കൂടെ വന്ന് ഇവിടുത്തെ ഭരത്പൂരിലെ ഒരു ഗ്രാമത്തിൽ, അയ്യോ എൻ്റെ ദൈവമേ, ഒരു വട്ട് പിടിച്ച പ്രാന്ത് പിടിച്ച ഒരു കുടുംബത്തിൽ വന്ന് അവരുടെ അവിടെ വന്ന് ആ കൂരയിലിരുന്ന് ചായ കിട്ടുന്നതെന്ന് കണ്ട്. ഇന്ന് ആ പെങ്കൊച്ച് എൻ്റെ ഭർത്താവ് ഡോക്ടറേറ്റ് എടുത്തു, PhD ജയ്പൂരിൽ എൻ്റെ ചർച്ചിലുണ്ട്. ജോയ് തനവേലിച്ചാനും വന്ന് തോന്നുന്നു, അവർ രണ്ടുപേരുടെ തോന്നുന്നു അന്ന് വന്ന്. അങ്ങനെ ഒന്ന് വന്ന് ഉത്സാഹിക്കാൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കേരളത്തിന് ദൈവം തന്ന വിഷൻ പ്രയോജനപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഇടപെടുന്ന നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ദൈവദാസൻ പറഞ്ഞത് കേട്ടില്ലേ, ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ നമുക്ക് ഏവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അവസാന വാക്യങ്ങൾ, മഹത്തായ ദൗത്യം എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. നമുക്കാർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടപെടുന്നുവെങ്കിൽ, കർത്താവേ, എസയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ അടിയനിതാ അടിയനെ അയക്കണമേ. തീർച്ചയായും രാജസ്ഥാൻ മരുഭൂമിയുടെ അവസ്ഥയിലും 42 വർഷങ്ങൾ പ്രേഷിത പ്രവർത്തനത്തിലായിരിക്കാൻ അനേകായിരങ്ങളെ ദൈവരാജ്യത്തിനു വേണ്ടി നേടുവാൻ, മരുഭൂമിയെ ക്രിസ്തുവിന് വേണ്ടി മലർവാടിയാക്കി മാറ്റുവാൻ ദൈവദാസനെ ദൈവം ബലപ്പെടുത്തിയില്ലേ? അതേ ദൈവം നിങ്ങളെയും ബലപ്പെടുത്തും, അത് തീർച്ച. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വക്താവായി തീരുവാൻ ഇറങ്ങിത്തിരിക്കുക. ഉത്തരേന്ത്യൻ പ്രേഷിത പ്രവർത്തനങ്ങളെ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളതും നമ്മളുടെ കടമയാണ്. കൈത്താങ്ങലാകുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ആ രീതിയിലാണ് നിങ്ങളോട് ഇടപെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് ഉത്തരേന്ത്യൻ പ്രേഷിത പ്രവർത്തനങ്ങളെ നമുക്ക് സഹായിക്കാം. സാമ്പത്തികമായി ഒരു കൈത്താങ്ങാകാം. ഉൾഗ്രാമങ്ങളിൽ ആരാലും അറിയപ്പെടാതെ, ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന അനേക ആയിരങ്ങളുണ്ട്. നമുക്കവരെ ഓർക്കാം.
അവർക്ക് ഒരു കൈത്താങ്ങായി നമുക്ക് മാറാം. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നമ്മളുടെയൊക്കെ വീടുകളിൽ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഒരു മാപ്പ് ഉണ്ടായിരിക്കുക. പ്രാർത്ഥനാ മുറിയുടെ ഭിത്തിയിൽ അത് തൂക്കിയിടുക. ഓരോ സംസ്ഥാനത്തിൻ്റെ മേലും കരം വെച്ച് അവിടെയുള്ള പ്രേഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാൻ ഒരു ഊർജമായി ഈ ദൈവദാസീദാസന്മാരിൽ പരിണമിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് പോകുക, കൊടുക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് വചനപ്രകാരമുള്ള നമ്മുടെ മഹത്തായ ദൗത്യമാക്കി നമുക്ക് മാറ്റിയെടുക്കാം. തുറന്നുള്ള ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ഈ ഭാരതത്തെ യേശുവിനായി നേടാം. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ യേശുവിൻ്റെ സ്നേഹം അലയടിക്കുവാൻ, ദൈവരാജ്യം വ്യാപ്തമാകുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായില്ലേ? ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാം. അടുത്ത ബുധനാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് വേറെ ഒരു ദൈവദാസനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിന്നെ ദൂരദേശത്ത് വടക്കേണ്ടയിലായിരിക്കും, 2 ഭാഷകൾ കൂടെ ഞാൻ നിന്നെ പഠിപ്പിക്കും. അപ്പോൾ നമ്മളതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണെന്ന്, ഇപ്പം പെന്തക്കോസ്തുകാരുടെ പുറകെ പോകുന്നെങ്കിൽ പോകണം, പിന്നെ നീ വീട്ടിൽ കയറരുത്, കുഞ്ഞെൻ്റെ അടുത്തുണ്ട്. ഒരല്പം കഴിഞ്ഞ് തിരിഞ്ഞ് ഒരു സെക്കൻഡുകൾക്കുള്ളിലാണ് നോക്കുമ്പോണ്ട് കുഞ്ഞിനെ കാണാനില്ല. അവിടുത്തെ മൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ താമസിക്കുന്ന ഹൗസ് റാണിക്ക് അടുത്തുള്ള മൺഡേ മാർക്കറ്റ് ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഒഴുകുന്ന ഒരു സ്ഥലമാണ്. ഇതെനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടായി. അതോടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഒത്തിരി വർദ്ധിച്ചു. വില കൊടുത്തവർ മറക്കാതെ കാണുക. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 6:40 വരെ ഈ എപ്പിസോഡുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.